നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുറച്ച് ദൂരേ ഉള്ളൂ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ചേട്ടാ എനിക്ക് തീരെ വയ്യ, ഇനി നടക്കാനാവില്ല. കുറച്ച് ദൂരം കൂടെ പോയാ മതി ലക്ഷ്മി, നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. വാ, കരയാതിരിക്കും ലക്ഷ്മി. ആശുപത്രിയിൽ നമുക്ക് ഇന്നലെ പോകായിരുന്നു. വല്ലവരുടെയും വാക്ക് കേൾക്കാൻ പോയത് കൊണ്ടാ നിനക്ക് ഇത്രയും വയ്യാണ്ടായത്. എന്താ ഇത്? മഴ വരുന്നു തോന്നുന്നു. എവിടെയാ വന്നിരിക്കുക? മഴ കൂടുന്നല്ലോ. വാ, നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. നീ ഇവിടെ കിടന്നു, ഞാൻ ഇതുകൊണ്ട് കൂടിക്കും. അമ്മേ, ദേവി, ഈ ലോകത്തെ എല്ലാം സൃഷ്ടിക്കുന്നത് നീയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അമ്മേ, ഒരാപത്തും കൂടാതെ എന്റെ കുഞ്ഞിന് ജന്മം നൽകേണ്ടത് നിന്റെ കടമയാണ് ദേവി. നീ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. സർവ്വലക്ഷണങ്ങളൊത്ത മൂല നക്ഷത്രം, ദേവിയുടെ അതേ നക്ഷത്രം. ഈ ക്ഷേത്രാങ്കണത്തിൽ ജനിച്ച കുഞ്ഞിനെ സാക്ഷാൽ ദുർഗാദേവിയുടെ സകല ഐശ്വര്യങ്ങളും തീർച്ചയായും ഉണ്ടായിരിക്കും. ഈ കുഞ്ഞു ജനിച്ച നേരത്ത് പഞ്ചഭൂതങ്ങളെ പ്രസാദിച്ചതുകൊണ്ട് ഇനി ഈ ഗ്രാമം തന്നെ ഐശ്വര്യ സമ്പുഷ്ടമായി തീരും. ആ ദേവി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ജന്മം നൽകിയ ഈ കുട്ടിക്ക് പഞ്ചാക്ഷരി എന്ന് നാമകരണം ചെയ്യാം. പഞ്ചാക്ഷരി. അമ്മേ മഹാമയെ, പഞ്ചാക്ഷരിയിൽ ദേവി സന്നിവേശിച്ചിരിക്കുന്നു. ദേവി തന്നെയാണ് നിങ്ങൾക്ക് മകളായിട്ട് വന്ന് ജനിച്ചിരിക്കുന്നത്. പക്ഷേ എന്റെ മകൾക്ക് ഒരു കല്യാണം നടത്തി കാണണമെന്ന് ആഗ്രഹമുണ്ട് തിരുമേനി. എല്ലാം മംഗളമായി തന്നെ നടക്കും. എല്ലാ വർഷവും ദുർഗാഷ്ടമി നാളിന്റെ അന്ന് ദേവി നിങ്ങളുടെ മകളിൽ സന്നിവേശിക്കും. ഓഹോ, ഈ ജനങ്ങൾക്ക് ഐശ്വര്യം ചൊരിയും. ബാക്കിയുള്ള 364 ദിവസവും പഞ്ചാക്ഷരി നിങ്ങളുടെ മകളായിട്ട് തന്നെ ജീവിക്കും. Looky love.
ഉള്ളത്തിൽ കിക്കല്ലേ കുരുകാതൻ കൂടെ നീ പോരേ, പിസിലൂതി എന്നാലും പോയിടാലോ. ചുവടിൽ ഉള്ളത്തിൽ കിക്കല്ലേ കുരുകാതൻ കൂടെ നീ പോരേ, വിസിലൂതി എന്നാടും പോയിടാലോ. ോലക്കല്ലേ ഉള്ളത്തിൽ കിക്കല്ലേ കുരുകാതൻ കൂടെ നീ പോരേ, വിസിലൂതി എന്നാലും പോയിടാലോ. ോ ചാർമിനാറോ ഒന്നേ ഒന്നല്ലോ, കോഹിനോറോ ഒന്നേ ഒന്നല്ലോ, ഞാൻ എന്ന വണ്ടർ ഒന്നേ ഒന്നല്ലോ. നൂട്ടത്തില്ലോ ഐസ്കാന്തമല്ലേ, ചാറെ വന്നാൽ ആകർഷണം, മിണ്ടുമ്പോഴാ സാരംഗി മൂളം, മായാലോകം കാട്ടിത്തരാം ഞാൻ നിന്റെ ഉപവനം. പ്രണയ സംഗമം തയ്യാറായി നീ വന്നോടാ ടാടാ ടാ. ോലക്കല്ലേ ഉള്ളത്തിൽ കിക്കല്ലേ കുരുകാതൻ കൂടെ നീ പോരേ, വിസിലൂതി എന്നാലും പോയിടാലോ. ഈ ഞായറാഴ്ച പറഞ്ഞ എന്തിനാണാവോ എല്ലാരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന എന്തിനാണാവോ ആഴ്ച മുഴുവൻ ചെയ്യുന്ന തെറ്റ് സമ്മതിക്കുന്ന എന്തിനാണാവോ മുത്തശ്ശന് ആവശ്യമില്ലാത്ത റൂൾ ഉണ്ടാക്കി നമ്മളെ കൊല്ലുക. ആ
എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോ എന്റെ വിശപ്പ് വരെ ഞാൻ മറന്നു പോവാ. അപ്പൊ ഞാൻ ഈ ആഹാരമൊക്കെ ഉണ്ടാക്കിയത് വെറുതെ ആയോ? ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ എല്ലാവരും കുടുംബത്തോടെ കൂടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനു മുൻപ് ഈ ആഴ്ചയിൽ നീ എന്തൊക്കെ തെറ്റുകളാ ചെയ്തേന്ന് ആദ്യം പറ. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്. അതെ, മുത്തശ്ശൻ നേരത്തെ കണ്ടെന്റെ പ്രോഗ്രസ് റിപ്പോർട്ടില് മാക്സിന് 85 മാർക്സ് അല്ലായിരുന്നു? ഓ യാ, വെരി ഗുഡ് മാർക്സ്. എന്നാലേ 35 ഞാൻ 85 ആക്കി തിരുത്തിയതാ. അമ്പടി കള്ളി. വരുൺ, നിന്റെ മോള് 35 85 ആക്കി മാറ്റിയിരിക്കുക. അതിനോളെ വഴക്ക് പറയണ്ട. ലിസൺ, ട്യൂഷൻ വിട്ടാ മതി, മാർക്ക് താനേ കൂടിക്കോളും. അതുവരെ മിൽക്കേക്ക് നോ ചോക്ലേറ്റ്സ്, നോ ഐസ്ക്രീംസ്, നോ കൂൾ ഡ്രിങ്ക്സ്. തെറ്റ് ചെയ്ത ഒരു വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓ, വെരി ഗുഡ്. അപ്പൊ ഈ ആഴ്ച വേറെ ആരും തെറ്റ് ചെയ്തിട്ടില്ല. സോറി ഡാഡി, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിയിൽ ഒരു ബിയർ. ബിയറോ? ബിയറോ? ബിയർ? ബിയറോ? ഇന്നിവന് നന്നായിട്ട് കിട്ടും ഡാഡി. മോക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടിയതിന് ഫ്രണ്ട്സ് എല്ലാരും കൂടെ പാർട്ടി വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒഴിയാൻ കഴിഞ്ഞില്ല. ഫ്രണ്ട്സ് പറഞ്ഞു എന്ന് വെച്ച് ഈ വൃത്തികേടൊക്കെ ചെയ്യണോ? നിന്റെ മുഖം കണ്ടിട്ട് ഈ ആഴ്ച നീ എന്തോ തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അത് ഓഫീസിൽ നിന്ന് സ്റ്റേഷനറിയുടെ കാശ് എടുത്തോണ്ട് പോയി കാർഡ്സ് കളിച്ചു. കാർഡ്സ്? കാർഡ്സ്? നിനക്ക് ജോക്കർ വരികയാണെങ്കിൽ നീ ഷോ കാണിക്കും. അതേസമയം മറ്റൊരാൾക്ക് ജോക്കർ വന്നാൽ നീ അവിടെ ജോക്കറാവും. നോക്ക്, ഇനി നിങ്ങൾ രണ്ടാളും രണ്ടാഴ്ചത്തേക്ക് ഓഫീസിന്റെ പരിസരത്തേക്ക് വരരുത്. അതിനു മുമ്പ് നിങ്ങളുടെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ചോദിക്കും. ഞാൻ തെറ്റിയോന്നോ? നോ, നെവർ. ഈ സൂര്യനാരായണന്റെ മോള് തെറ്റിയെന്ന് പറഞ്ഞാലേ ഈ ലോകത്തിൽ ആരും വിശ്വസിക്കില്ല എന്റെ അമ്മേ. എന്റെ അമ്മോ, ഈ ആന്റിയുടെ കാര്യം നമുക്ക് അറിയില്ലേ? നോ എന്ന എസ് എസ് ആണോ? എടി കാന്താരി, അപ്പൂപ്പൻ എല്ലാ ആഴ്ചയിലും നിങ്ങളൊക്കെ വിസ്തരിക്കുന്നു ഓർത്ത് നീ വിഷമിക്കുന്നും വേണ്ട. എന്നോർത്ത് റൂൾസ് ബ്രേക്ക് ചെയ്യാമെന്ന് ഇവിടെ ആരും വിചാരിക്കുകയും വേണ്ട. ഒരു കാര്യം മാത്രം ഓർക്കണം, ചെയ്യുന്ന തെറ്റ് സമ്മതിച്ചാൽ റിലാക്സ്, തെറ്റ് ചെയ്തുകൊണ്ടത് മറച്ചു വെച്ചാൽ അത് റിസ്ക്. എന്റെ കുടുംബത്തിൽ ആരും ഒരു റിസ്കിലും ചെന്ന് ചാടരുതെന്ന എന്റെ ആഗ്രഹം. തെറ്റുപറ്റുന്നത് മനുഷ്യ സഹജമാ, പക്ഷേ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് നിന്റെ പ്രസംഗം. ഓഫീസിലിരുന്ന ഫയലുകൾ കുത്തിക്കുറിക്കും പോലെ വീട്ടിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും എല്ലാരും വിളിച്ചു കൂട്ടി പ്രസംഗിക്കുന്നത് വലിയ സാമർത്ഥ്യമൊന്നും അല്ല. കൊച്ചു പിള്ളേരായ തെറ്റുകളൊക്കെ ചെയ്തെന്നിരിക്കും, അതിനെന്തോ എത്ര മൂപ്പിക്കാൻ. ദേ കണ്ടില്ലേ, നിന്റെ മോൾ ഒരു സുന്ദരിക്കോത, കല്യാണ പ്രായേ, ഒരു ചെറുക്കനെ നോക്കുകയില്ല, നീ അവളെ കെട്ടിക്കയില്ല. എന്താ ഇത്? നിന്റെ ഭാഗത്തുള്ള തെറ്റല്ലേ? അതും ശരിയാ മോളെ. ഡാഡി, അത് പിന്നെ മോളെ മക്കളെ എന്നൊക്കെ പുന്നരിച്ചോണ്ടിരുന്നല്ലേ ഇവള് ഇങ്ങനെയൊക്കെ പറയൂ. എടാ ആഫീസറെ, നീ മര്യാദയ്ക്ക് ഉടനെ ഇവിടെ കെട്ടിച്ചു വിടുന്നോ അതോ എന്റെ 16 അടി എന്നൊരു കൂടുന്നോ? നീ ഒന്നും പറയണ്ട, എന്റെ കണ്ണടന് മുമ്പ് ഇവളുടെ കല്യാണം എനിക്ക് കാണണം, മനസ്സിലായോടാ? ഇനി നീ വെച്ച് നീട്ടിയാണ് ഞാൻ ഇവിടെ ഉള്ള ഏതെങ്കിലും ഭിത്തിയിൽ ആ ഭിത്തിയിൽ ഞാൻ തലയിടിച്ച് ചാകാൻ പോകുക. ചേച്ചി, ഇത്ര കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്ത് ഈ സാരി എന്തിനാ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത്? സോറി മാഡം, ക്വാളിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ് നമ്മുടെ മോട്ടീവ്, അത് മറക്കരുത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഓക്കേ? ഓക്കേ മാഡം. വൗ, ഫാന്റാസ്റ്റിക് ഡിസൈൻ. താങ്ക് യു. ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട്, നോക്കുന്നോ? ആ, നോക്കാലോ. ആ രമേഷേ, ഒന്ന് കാണിക്കാം. ഏത് ഫാബ്രിക്കാ സെലക്ട് ചെയ്യണ്ടേ? അതെ. ഹായ് മാഡം. ഹായ്. അല്ല, എവിടം വരെ ആടി? ഏയ് ഹണി, ഈ ഫാബ്രിക്കാ സെലക്ട് ചെയ്തേക്കുന്നേ, ഒന്ന് നോക്കി. ഇതോ. കുറച്ചെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ. ഫസ്റ്റ് ഓഫ് ഓൾ, കസ്റ്റമേഴ്സിന്റെ കംഫർട്ട് ആണ് നമുക്ക് മുഖ്യം. ഫാബ്രിക് സോഫ്റ്റ് ആണെങ്കിൽ അത് ധരിക്കുന്നവർക്കും വളരെ സന്തോഷമാവും. ഇപ്പോഴാണെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ വരാൻ പോവല്ലേ, നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്യാം. ഈ രണ്ട് ഫാബ്രിക്കിലും ട്രഡീഷണൽ ഡിസൈൻ ചെയ്താൽ മതി. ദെൻ നടക്കാനിരിക്കുന്ന ഫാഷൻ ഷോയിൽ നമ്മുടെ ഡിസൈൻ ആയിരിക്കണം നമ്പർ 1.
അതിനുവേണ്ടി എല്ലാരും ചേർന്ന് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. We have to do it perfect. Hello. Hi, honey. How are you? Fine. നമ്മുടെ നെക്സ്റ്റ് ഫാഷൻ ഷോയിലെ ഇവന്റ് മാനേജർ ആൻഡ് ഹി ഈസ് ദി ക്യാമറാ മാൻ. മാഡത്തിന്റെ ഫാഷൻ ഷോയിൽ ക്യാമറാമാനായി വർക്ക് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. Thank you very much. എന്താടി എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന നിനക്ക് ഇന്ന് എന്ത് പറ്റി? കാര്യം എന്തെന്ന് പറയടി. വേറെ ഒന്നും അല്ലടി, ഞായറാഴ്ചത്തെ കാര്യം ആലോചിക്കുമ്പോഴും എനിക്ക് പേടിയാ. അമ്മായി എന്റെ കല്യാണത്തിന് വേണ്ടി ധൃതി പിടിക്കുക, പിന്നെ വീട്ടിലുള്ള എല്ലാവരും ആണെങ്കിൽ അമ്മായിയുടെ സൈഡുവാ. ഞങ്ങളെല്ലാരും ടെൻഷൻ അടുപ്പിക്കുന്ന നിന്നെയും ടെൻഷൻ അടുപ്പിക്കാനേ, ഇങ്ങനൊരു അമ്മായി തന്നല്ലോ, ദൈവത്തിന് സ്തുതി. മാറ്റർ സീരിയസ് ആ, ജോക്ക് അടിക്കില്ലേ. എനിക്കുണ്ട് പാരന്റ്സ്. കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോളെ നീ ചെറിയ കുട്ടിയാ, നിനക്കെന്തിനാ ഇപ്പൊ കല്യാണമെന്ന്. അതെ, കല്യാണം കഴിക്കണമെങ്കിൽ ഈ പ്രായത്തിൽ കഴിക്കണം, അല്ലാതെ മൂത്ത് നിറച്ചിട്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് വീട്ടുകാർ പറയുന്നവനെ കെട്ടാൻ നോക്ക്. വിവാഹം, കുട്ടികള്, ഭർത്താവ്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനി ലവ്? എന്റെ അമ്മോ, അത് ഇതിലും വലിയ ടോർച്ചറാ. ലൈഫില് ലവും മാരേജും ഒക്കെ എപ്പോ വേണമെങ്കിലും നടക്കും, എന്നാ ഓരോ മനുഷ്യർക്കും ഓരോ അംബിഷൻ വേണം. എന്റെ അംബിഷൻ ഏതെങ്കിലും എന്റെ ഒരു ഡിസൈൻ പാരീസിൽ എക്സിബിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് മതി കല്യാണം. ഇവളുടെ പ്രശ്നം വീട്ടുകാരല്ല, ഇവളുടെ അമ്മായിയാ. അവരെ കൺവിൻസ് ചെയ്ത എല്ലാ കാര്യവും നടക്കും. അതിനൊരു ഐഡിയ കണ്ടുപിടിച്ച ഇവളുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ആകും. പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നേ. സിമ്പിൾ. എക്സ്ക്യൂസ് മീ. ഹായ്, എന്റെ പേര് റാം. ഇതെന്റെ അറിയടാ. ടെക്നീഷ്യൻസിന് ബഹുമാനം കൊടുക്കാൻ പഠിക്കണം. യു നോ, ഫോട്ടോഗ്രാഫി ഒരു കലയാണ്. ശശികലയോ ശ്രീകലയോ? ഫോട്ടോ എടുക്കാൻ വന്ന കാര്യം പറ. കല്യാണത്തിനാണോ, ഹാൾ ടിക്കറ്റിനാണോ, അതോ സിനിമാ ചാൻസിനാണോ? പെമ്പിള്ളേരുടെ ഫോട്ടോ ഞാൻ എടുക്കുന്നത് കണ്ടാ സിനിമാക്കാര് തലകുത്തി. സിനിമാ ചാൻസിനാ? ഹോളിവുഡിനാ, പാളിവുഡിനാ, ജോളിവുഡിനാ? ബോളിവുഡിനാണെങ്കിൽ ടു പീസ്, ജോളിവുഡിനാണെങ്കിൽ നോ പീസ്. ഹോളിവുഡിനാണെങ്കിലോ തേനൊഴിച്ച് എടുക്കും. നിങ്ങളെ വേണമെങ്കിൽ ഞാൻ കത്രീന കൈഫിനെ പോലെ സുന്ദരിയായിട്ട് പടം എടുക്കും. ഈ സൈസ് എത്രയെന്ന് പറ? ഏത് സൈസ്? ഫോട്ടോ സൈസ്? ഉള്ളിന് 200, ഹാഫിന് 100, ക്വാർട്ടറിന് 50. അപ്പൊ പെഗ് ആണെങ്കിലോ? ഇയാണ് ചക്കരെ. എനിക്ക് പോവാം. എന്നാ വന്നേ പറഞ്ഞാട്ടെ. നയൻതാര, കാവ്യ, റീമ, അനുഷ്ക, ഷക്കീല, ഏത് സൈസിൽ വേണമെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ പോസ്റ്റ് ചെയ്തോ, ഞാൻ ഫ്രീസ് ചെയ്തോളാം. അവരുടെ സ്റ്റൈലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കാര് ചാൻസ് തരാനോ? ആ എടുക്ക. ഗുഡ്. നീ എന്നെ പോലെ നല്ല വിധത്തിൽ ആലോചിക്കുന്നുണ്ട്. കണ്ടവാനം ആലോചിക്കാതെ ഫോട്ടോയ്ക്ക് പോസ് കൊടുക്ക്. ഓക്കേ. ഇതാണോ പോസ്? ഈ രണ്ട് കൈയെടുത്ത് എടുപ്പിലോട്ട് വയ്ക്ക്. ആ താടി മേലോട്ട് വെക്ക്. ആ അത്രയും വേണ്ട. ആ കൊച്ചു താക്ക്. ആ ഓക്കേ. ആ അത്രയേ ഉള്ളൂ. ഫോട്ടോ നിങ്ങൾക്കാണ്, എനിക്കല്ല. എന്നെ പീഡന കേസിലകത്താക്കരുത്. ഇതുവരെ ഞാൻ ഹീറോ ആണ്, എന്നെ വില്ലൻ ആക്കല്ല്. പോസ് കൊടുക്കുവേണ്ട. ഫോക്കസ്, ഫോക്കസ്, സ്മൈൽ പ്ലീസ്. ക്യാമറയ്ക്ക് തവള ആയിരുന്നല്ലേ, നീ എങ്ങനെ വന്ന്? ചെത്ത് പീസുകളെ കണ്ടപ്പോ ക്യാമറയ്ക്ക് മൂഡ് മാറിയെന്ന് തോന്നണം. അടങ്ങി എനിക്കെ തരീ. അല്ല, നീ എടുത്തില്ലല്ലോ. എടുത്തല്ലോ. കളിയൊക്കെ ഞാൻ പറഞ്ഞത് നീ ഫോട്ടോ എടുത്തില്ലല്ലോ എന്നാ. ഞാൻ പറഞ്ഞതും ഫോട്ടോ എടുത്തത് തന്നെയാ. നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് ആണോ? എന്താ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് എന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാ തോന്നണേ? മോളെ, ഞാൻ തൊഴില് പറയാം, ഇനി ഇങ്ങോട്ട് നീ വരരുത്. ഫോട്ടോ റെഡി ആവുമ്പോ ഞാൻ വിളിക്കാം. ഞാൻ ഫോട്ടോ ചേട്ടാ, അല്ലെങ്കിൽ ഷോക്കിന്റെ മരിക്കും. ഈ റാമിന് റാം തന്നെ ശരണം. കളിച്ചോ കളിച്ചോ, പുസ്തകം മാത്രം തുറന്നു നോക്കരുത്. എന്തോ നാടി, കുലുക്കി കുലുക്കി ഇങ്ങനെ നടന്നു പോകുന്നത്. ഒന്ന് പോ, എനിക്ക് നാണാവ. ഇതെന്തോ ഒരു പ്ലാനിംഗ് ആണല്ലോ. നിന്റെ നാണം കണ്ടിട്ട് എനിക്കും നാണം വരുന്നു. കാര്യം പറയടി.
ഇന്ന് ഞാനേ നിങ്ങളെല്ലാവരോടും ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ പോവാ. എന്നാ വേഗം പറ കൊച്ചേ. ഇതെന്തോ പുതിയ നമ്പറാണല്ലോ. എന്റെ ഭഗവതിയെ, എല്ലാവരും ഒന്ന് ഓടി വരണേ. ഓ, എനിക്ക് സഹിക്കാൻ വയ്യ. ഒരു ഫോട്ടോ കൊണ്ടുവന്നിരിക്കുന്നു. വേഗം പോയി എന്താ കാര്യം ചോദിക്കും മോളെ. ഇത് ആരതി മോളെ? അമ്മയുടെ മോന. എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ ഇപ്പൊ നാല് പിള്ളേരുണ്ടായിരുന്നേനെ. ഹണി, ആരാടി ഈ പയ്യ? ഹായ്, നല്ല ഗ്ലാമർ ആണല്ലോ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? കാണാൻ നല്ല രസമുണ്ടല്ലേ. ആ ഫോട്ടോ ഇങ്ങ് തന്നെ കൊള്ളാലോടി. മോളെ, നീ അവന്റെ ഫോട്ടോ കൊണ്ടുവന്നതിന് പകരം അവന് വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ടായിരുന്നു. മോളെ, ആളിന്റെ പേരെന്താ? പേര് മോക്കെന്താ പറയാനുണ്ടെന്ന്. അത് എനിക്കൊരാളെ ഇഷ്ടമാണ് ഡാഡി. സത്യമാണ്? സത്യമാണ് ഡാഡി. ഇത് പച്ച കള്ളാ, ഇതിനകത്ത് ഒരു സത്യവും ഇല്ല. ആന്റി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇതുവരെ പറയാത്തത് എന്താ? പറമ്മോളെ, ഡാഡി ചോദിക്കുന്ന കേട്ടില്ലേ? മറിച്ചു നിക്കാതെ വേഗം അങ്ങോട്ട് പറയടി. ഓ, സ്മാർട്ട് ആയിട്ടുണ്ട്. നിനക്കിഷ്ടപ്പെട്ടല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇനി മുഹൂർത്തം നോക്കണം, പന്തലിടണം, സദ്യ ഒരുക്കണം, മേളം കൊട്ടണം, താലി കെട്ടണം. രവി യു എസിലെ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യാം. ട്രെയിനിങ് കഴിഞ്ഞ് ജോബ് പെർമനന്റ് ആവണമെങ്കിൽ 2 ഇയേഴ്സ് എങ്കിലും എടുക്കും. അത് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നൊക്കെ അവൻ പറയുന്നത്. നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് വീട്ടുകാരെ ടോർച്ചർ ചെയ്തില്ലേ? അവരെനിക്ക് വേണ്ടി കൊണ്ടുവന്ന ചെറുക്കനായത്. കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണെങ്കിൽ വീട്ടുകാർ പെട്ടെന്ന് കെട്ടിക്കും. നിന്നെ പോലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും വീട്ടുകാരെ എനിക്കൊരു പയ്യനെ കാണിച്ചല്ലോ. അല്ലാതെ വല്ലവന്റെ ഫോട്ടോ ഒന്നും വീട്ടുകാരെ കാണിച്ച് എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആട്ടെ, നിന്റെ ഫോട്ടോ ഓർക്കട്ടോ ഐഡി. ശരിക്കും ഏറ്റടി, ഇനി 2 വർഷത്തേക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല. ഹണി, സൺഡേ വന്ന അച്ഛന്റെ മുമ്പിൽ എല്ലാ സത്യങ്ങളും പറയേണ്ടി വരില്ല. സൺഡേ മാസത്തിൽ 4 സൺഡേ വരുന്നില്ലേ? ഏതെങ്കിലും ഒരു സൺഡേ സറണ്ടർ ചെയ്യാം. എന്റെ അമ്മ, ഇവർക്ക് 100 വയസ്സാ. വിചാരിച്ച ഉടനെ ഫോൺ ചെയ്തു. എന്റെ അടുത്ത് താടി, ഞാൻ സംസാരിക്കാം. ഹലോ മോളെ. ഹണി, നീ എവിടെയാടി? നീ ആരെന്ന് പറയടി. ഞാനോ? നിന്റെ അമ്മായിയാടി മോളെ. അമ്മായിയുടെ തേങ്ങക്കൊല, അടിച്ചു നിന്റെ പല്ലു കൊഴിക്കും. തേങ്ങക്കൊലയോ? എട ദരിദ്രവാസി, ശരിക്കുള്ള നമ്പർ കുത്തി തരാൻ. ഏതോ തെറ്റ് നമ്പർ കുത്തി എന്നെ തെറിയിപ്പിക്കുന്നു. പോടാ ഇവിടുന്ന്, പോകാ. ഞാൻ ശരിക്കുള്ള നമ്പറാ കുത്തിയത്. ഹലോ. ആ ഹലോ മോളെ, ഞാൻ അമ്മായിയാടി. ആ ഞാൻ ഹണിയാ, പറയാ. അമ്മേ, കൊറച്ചു നേരത്തിന് മുമ്പ് ഏതോ ഒരു പെണ്ണ് എന്നെ പിടിച്ച് തെറി പറഞ്ഞടി. എന്റെ പൊന്നമ്മായി ചില നേരങ്ങളിൽ ഇങ്ങനെ ക്രോസ് ടാക്ക് വരും. കാര്യം പറ, തന്നെ അങ്ങനത്തെ ടാക്കായതുകൊണ്ട് ക്ഷമിക്കുന്നു. അല്ലെങ്കിൽ അവളെ വലിച്ചു കയറി കൊന്നേനെ. ഇപ്പൊ എന്താ എന്റെ കൊല്ലണമെന്നായോ? കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്നെ എന്തിനാടി മോളെ ഞാൻ കൊല്ലുന്നേ? എനിക്ക് എന്തോ ഒരു വല്ലായ്മ. എപ്പോഴാന്നോ തുടങ്ങി കൊറച്ചു നേരം ആയുള്ളൂ, അതാ നിന്നെ വിളിച്ചത്. ശരി ശരി, കാര്യം എന്താന്ന് പറ.
മോളെ, ഇവിടത്തെ ചിക്കൻ ഒക്കെ കഴിച്ചതുകൊണ്ട് ബൈക്കിന് ശരിക്ക് പോകുന്നില്ല. മരുന്ന് വാങ്ങിച്ചോണ്ട് വാ. വാങ്ങിച്ചോണ്ട് ഞാൻ ഉടനെ എത്താം. ബൈ. താങ്ക് യു. വെൽക്കം മാം. എടോ, തന്റെ മുഖത്ത് കണ്ണില്ലേ? ആള് വരുന്ന കണ്ടൂടെ? ഏ മിസ്റ്റർ, പെണ്ണുങ്ങൾ എന്താ ഇതുവരെ കണ്ടിട്ടില്ലേ? എന്തിനാ ഇടിച്ചത്? എക്സ്ക്യൂസ് മീ, ഇടിച്ചത് നിങ്ങളാ. അപ്പൊ ചെവി കേക്കല്ലേ? ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും തെറ്റ് മുള്ളിന്റെ തന്നെയാ. അപ്പൊ ഇലക്ക് പങ്കൊന്നുമില്ലേ? ഐ എം റാം, ശ്രീറാം. എന്നാ ഞാൻ സീതയൊന്നുമല്ല. ബാഗ് എടുത്ത് തന്നിട്ട് സോറി പറഞ്ഞ് പോവാൻ നോക്ക്. ശരി. രാവിലെ വേഷം കിട്ടി ഇറങ്ങിക്കോളും. മെഡിക്കൽ ഷോപ്പ് പാട്ടി വീണ്ടും വരുന്നുണ്ട്. ബാൾ ബാക്ക് ദ കോർട്ട്. നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കളിച്ചോട്ടെ? ഞങ്ങളുടെ കൂടെയോ? നോ ചാൻസ്. വേണ്ടെങ്കിൽ വേണ്ട, ഞാനൊന്ന് ചോദിച്ച സത്യം പറയൂ. ഓഫ് കോഴ്സ്. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലേ? ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്ന കാര്യം തനിക്ക് എങ്ങനെ അറിയാം? സിക്സ്ത് സെൻസ്. സിക്സ്ത് സെൻസ് അല്ല, നോയ് സെൻസ്. യെസ് മിസ്റ്റർ നോയ് സെൻസ്, എന്റെ പ്രോഗ്രാമിൽ കൈകെടുത്തല്ലേ, ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്റെ അമ്മോ, എന്തൊരു ദേഷ്യം അത്! നൈറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡിന്നറിനെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടെ. മൂന്ന് ദിവസം മുമ്പ് ഇവളെ പ്ലാൻ ചെയ്ത് വെച്ച ഡിന്നറിന് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? അതിരിക്കട്ടെ, ഈ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? സിക്സ് സെൻസാ. ഞങ്ങളെ ശല്യപ്പെടുത്താതെ തനിക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? ഓക്കേ, തൽക്കാലം ഞാൻ പോവാം. എന്നാ നാളെ താൻ കണ്ടക്ട് ചെയ്യുന്ന ഫാഷൻ ഷോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫാഷൻ ഷോ നടക്കുന്ന കാര്യം പോലും അറിഞ്ഞു വെച്ചിരിക്കുമ്പോ അവന് നിന്നോട് എന്തോ പാഷൻ ഉണ്ട്. ഇവമാർക്ക് വേറെ പണിയൊന്നുമില്ലടി, ഇങ്ങനെ വന്ന ഓരോ നമ്പർ അടിക്കും. നമുക്ക് തുടങ്ങാം. Thank you.
ഹണി ആദ്യം കുടിക്കുന്ന വെള്ളമായിരിക്കില്ല, ജ്യൂസ് ആയിരിക്കും. എന്താ സിക്സ്ത് സെൻസ്? മാംഗോ ജ്യൂസ് കൈകൊണ്ട് തൊടില്ല. സ്ട്രോ പോലും ഇപ്പൊ തന്നെ എടുത്ത് കളയും. ഹലോ, എന്താ? Am I right? അവളുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിഞ്ഞ, തനിക്ക് എങ്ങനെ അറിയാം? ഇതും സിക്സ്ത് സെൻസിൽ പെട്ടതാണോ? ഇത് മാത്രമല്ല, സ്വപ്നത്തിന് എന്തൊക്കെ കളർ വരും, എവിടെയൊക്കെ പോകും, പിന്നെ കൺഗ്രാറ്റ്സ് ഹണി. ഈ ഷോയിൽ എന്തായാലും താൻ ജയിക്കും. തന്റെ ആംബിഷൻ നടക്കാൻ പോവാ. സിക്സ്ത് സെൻസാ? അത് മാത്രമല്ല, ഹണിയുടെ ടാലന്റിനോടുള്ള എന്റെ വിശ്വാസമാ. നീ പറയുന്ന പോലെ ഞാൻ ജയിച്ചാ എല്ലാവർക്കും തീർച്ചയായും ഞാൻ പാർട്ടി തരാം. പാർട്ടി ആവശ്യമൊന്നുമില്ല, താൻ വൈകിട്ട് സുഭാഷ് പാർക്ക് വരെ ഒന്ന് വന്നാ മതി. എന്തിന്? അതപ്പ പറയാം. വാട്ട്? ഞാൻ വെയിറ്റ് ചെയ്യും. ബൈ. അപ്പൊ ശരി. പയ്യനല്ല ചൂണ്ടയാ, നീ കയറി കൊത്തല്ലേ മോളെ. എന്ത്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഇത് വല്ല സിക്സ്ത് സെൻസോ മറ്റോ ആണോ? പോയി പള്ളി പറഞ്ഞാ മതി, സിക്സ്ത് സെൻസ് അല്ല, ന്യൂ സെൻസാ. അന്ന് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് എന്റെ ഡയറി അവനെ കെട്ടിക്കാണും, അത് വെച്ചോണ്ടുള്ള കളിയേത്. ഇനിയിപ്പെന്ത് ചെയ്യാൻ പോവാ? എന്തായാലും പാർക്കിലേക്ക് പോവാം. അവന്റെ മോട്ടിവേഷനും ഈ ന്യൂ സെൻസിന്റെ ഉദ്ദേശവും പൂർണ്ണമായും മനസ്സിലാക്കണം. പറയുന്ന കേക്കടാ, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ, ഒന്ന് ചുണ്ടുറങ്ങിയതല്ലടാ, എന്നെ വെറുതെ വിടറാ. എടാ, നീ അണ്ണന് പണി കൊടുത്തിട്ട് ചാടിവനല്ലേ, നിന്നെ വെറുതെ വിട്ടാലേ അണ്ണൻ ഞങ്ങൾക്കിട്ട് പണി തരും. അടങ്ങി നിക്ക അണ്ണാ, അജയനെ കൈ കിട്ടിയണ്ണാ, ഉടനെ ഇങ്ങ് കൊണ്ടുവാ. ആ ശരി, ഞങ്ങൾ ഏറ്റണ്ണാടാ. എട്ടഴിക്കടാ, ഒന്ന് ബാത്റൂമിൽ പൊക്കോട്ടാ. ഡാ വേണു, അവൻ നമ്മുടെ പയ്യനല്ലടാ, പോയൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടടാ. അഴിച്ചു വിടറാ അവനെ. എന്നാ ശരിടാ. അപ്പോ ഓടാ. എടാ എവിടാ മൂത്ര ഒഴിക്കാൻ പോയി, അവനെ എന്തിനാണ് വിട്ട? അയ്യോ നമ്മേ, അവൻ രക്ഷപ്പെട്ട് ഓടിയടാ. നീ എന്തുവാടാ ഈ പറയുന്നത്? എന്നെ അടിച്ചിട്ടിട്ട് ഓടിപ്പോയി. നിന്നെയൊക്കെ എന്തിനു കൊള്ളാടാ. ഹലോ. ഹലോ അണ്ണ, നിങ്ങൾ പുറപ്പെട്ടോ? അത് പിന്നെ അവൻ ഞങ്ങളെല്ലാം അടിച്ചിട്ട് രക്ഷപ്പെട്ടു പോയണ്ണ. രക്ഷപ്പെട്ടോ? നാളെ വില്ലല്ലോടാ നിനക്കൊക്കെ. സിറ്റിയിലെ നമ്മുടെ ദാസിനോട് കാര്യം പറ. ഹായ്, ഞാൻ പറഞ്ഞില്ലേ താൻ വരുമെന്ന്? തനിക്ക് ഫ്യൂച്ചറിലുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റൂ. തന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വേണമെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, തനിക്ക് ഒരു 6-7 വയസ്സുള്ളപ്പോ നടന്നൊരു കാര്യം ഞാൻ പറയട്ടെ. എന്താന്ന് പറഞ്ഞേ. അയ്യോ എന്റെ പൊന്നുമോൾ ആകെ പേടിച്ചു പോയി. കരയണ്ട കരയണ്ട, പോട്ടെ പോട്ടെ, ഇങ്ങോട്ട് എടുത്തോണ്ട് വാടാ. നല്ല മോളെ, ഇതിനകത്തോട്ട് എങ്ങനെ നിന്റെ തല കയറിയത്? കാമത്തിയോ? എന്നിട്ട് അല്ല, നിങ്ങള് എന്നെ പറ്റി മാത്രമേ പറയൂ, അതോ മറ്റുള്ളവരുടെ കാര്യം പറയോ? എനിക്ക് ആരോടാണോ കൂടുതൽ ഇൻട്രസ്റ്റ് അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. കാര്യമൊക്കെ ശരിയാ, അപ്പൊ അവരുടെ ഡയറിയും തനിക്ക് കിട്ടണമല്ലോ. അന്ന് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് താൻ എന്റെ ഡയറി എടുത്തു. എന്റെ ഡയറിയിലുള്ള കാര്യം താനീ വിളിച്ചു പറയുന്നത്, തനിക്ക് സിക്സ് സെൻസ് അല്ല, കോമൺ സെൻസ് പോലും ഇല്ല. സോറി, നാളെ ഞാൻ ഡയറി തിരിച്ചുതരാം. താങ്ക്സ്. എന്തിന്? എന്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതിന്. ബൈ.
എന്തായിരുന്നു വിശേഷിച്ച്? ഇന്ന് ഞങ്ങളുടെ മോളുടെ പിറന്നാളാ. അവളുടെ പേരിൽ അർച്ചന കഴിക്കണം. എന്താ പേര്? പേര് ഹണി. നക്ഷത്രം? മൂല നക്ഷത്രം. സാക്ഷാൽ ദേവിയുടെ നക്ഷത്ര. എല്ലാവരും തൊഴുതോളൂ. എന്താ പ്രശ്നം? എന്തിനാ ഇവളിങ്ങനെ ഓടുന്നത്? ഡാഡി, എന്തൊക്കെയാണോ എന്തോ. മോനെ, ഇതാരാ വന്നേക്കണെന്ന് നോക്കിയേ. അകത്തേക്ക് വാ, അകത്തേക്ക് വാ മോനെ. എന്തിനാ നീ വെളിയിൽ തന്നെ നിന്നേ? അകത്തേക്ക് വാ. എന്താ രവി, എപ്പോഴാ വന്നത്? നാരായണേ, നിന്റെ മരുമകൻ വന്നേക്കണ, ഇങ്ങോട്ടൊന്ന് വന്നേ, വേഗം വാടാ. ഓ, അതാണോ കാര്യം? ഇത് പറയാനാണോ നീ ഇത്ര ടെൻഷൻ കാണിച്ചത്? വെൽക്കം വെൽക്കം. വാട്ട് എ സർപ്രൈസ്! എന്ത് കോല ഇത്! ആ
നിങ്ങള്. ഒരുപാട് നാളുകൂടി കാണുന്നതല്ലേ, അതാ രണ്ടുപേരും ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മോൾ എന്നോട് പറയും, പക്ഷെ മോൻ അമേരിക്കയിൽ നിന്ന് വന്ന കാര്യം മാത്രം പറഞ്ഞില്ലേ. അതല്ല ഡാഡി, കമോൺ, മോള് വിഷമിക്കണ്ട, ഇന്ന് ഡിന്നർ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പുറത്തു പോയി ആഘോഷിക്കാമല്ലേ. എന്താ പ്രശ്നം? ഇവനൊരു ക്രിമിനലാ. ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കയറിയതാ. അങ്ങോട്ട് കേറണ വണ്ടിയിലേക്ക്. അവനൊരു ക്രിമിനലാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ പ്രേമിച്ചത്? ഇനിയൊന്നും വിളിക്കണ്ട, സത്യം എന്താണെന്ന് തുറന്നു പറ മോളെ. എന്നോട് ക്ഷമിക്കണം ഡാഡി, നിങ്ങളെല്ലാരും കല്യാണെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചപ്പോ ഏതോ ഒരു ഫോട്ടോ എടുത്തോണ്ട് വന്ന് ഞാൻ അയാളെ പ്രേമിക്കാന്ന് കള്ളം പറഞ്ഞതാ. അയാളൊരു ക്രിമിനലാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. എന്റെ വീട്ടിൽ എന്ത് നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചോ അത് തന്നെ നടന്നിരിക്കുന്നു. ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അത് ഞായറാഴ്ച എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ കണ്ടീഷൻ വെച്ചിട്ടുള്ളതാ. നിങ്ങളാരും അത് സീരിയസ് ആയി എടുത്തില്ല. അപ്പാപ്പ ചെയ്യുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് അത് തിരുത്താൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചത്. ആ, നിങ്ങളോട് ഫ്രണ്ട്ലി ആയി പെരുമാറിയതും ഫ്രീഡം തന്നതും ഞാൻ ചെയ്ത തെറ്റ്. മോൾ എന്തോ അറിയാതെ ചെയ്തു പോയതാ. നിങ്ങളൊന്ന് അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാ. ഇവൾക്ക് എന്നോട് ഇപ്പൊ കല്യാണം വേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതിയായിരുന്നല്ലോ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി തീരുമാനം എടുക്കണ്ടെന്ന്. ചേട്ടാ ഒന്ന് നിന്നേ. ദിവസം ഉള്ള ഈ തിരുമല് അളിയന്റെ മാടപ്രാവ് മനസ്സിനെ മൊത്തത്തിൽ ഇളക്കി മറിക്കുന്നുണ്ട്. അവനെ നമ്മുടെ പിള്ളേര് കൊണ്ടുവന്നുവല്ലേ. മിടുക്കൻ, മെയ്ക്കരുത്ത് മാത്രമല്ല ബുദ്ധി സാമർത്ഥ്യം കൂടെ ഈ ഇടയ്ക്ക് കൂടിയിട്ടുണ്ട്. സമ്മതിച്ചു നിന്നെ ഞാൻ. ഇത്രയും കാലം നീ എന്റെ കണ്ണിൽ പെടാതിരുന്നത് നിന്റെ ആയുസിന്റെ ബലം കൊണ്ടാ. ശരിയാളിയാ, അല്ലെങ്കിൽ ഈ ചെറ്റ തെണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് 6 പ്രാവശ്യം രക്ഷപ്പെടുമായിരുന്നോ. കല്ല് തിന്നാൻ പറഞ്ഞാലും തിന്നും, ചാണകം തിന്നാൻ പറഞ്ഞാലും തിന്നും, കൊല്ലാൻ പറഞ്ഞാ കൊല്ലും, കുഴിച്ചുമൂടാൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കും.
എന്നിട്ടും നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തേ? നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ് ചെയ്തു, തിന്നാൻ പറഞ്ഞ് തിന്നു. ഉണ്ട ചോറിന് നന്ദിയുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാ, നിങ്ങൾ ചെയ്ത് തെറ്റാണ. ആറങ്കുലം നീളമുള്ള നാക്കടങ്ങിയിരുന്നില്ലെങ്കിൽ ആറടി നീളമുള്ള ഈ ശരീരം മണ്ണിനടിയിലാവും. കണ്ണിൽ കരട് വീണാലും മുള്ളു കാലിൽ തറച്ചാലും എടുത്ത് കളഞ്ഞില്ലിൽ വേദനിക്കില്ലേ? കൊലപാതകം ചെയ്യാനൊക്കെ ആർക്കും പറ്റൂടെ, പക്ഷെ വ്യത്യസ്തമായ രീതിയിൽ കൊല്ലാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതാണ് ഞങ്ങളുടെ രീതി. ഒരു ദാക്ഷിണ്യമില്ലാതെ നിങ്ങൾ കൊന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു ഗ്രാമം മുഴുവൻ പൂജിക്കുന്ന ദേവിയെയാ. ദേവി, വടിവാള് കയ്യിലെടുത്തവന് ഭയം ഭക്തി ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലടാ. ഉണ്ടായാൽ ഭക്തനാന്ന് കരുതി അങ്ങേരങ്ങ് വിളിക്കും. അവ രണ്ടും നിനക്കുണ്ടതാനും മരണമാണ് അതിനുള്ള ശിക്ഷ. ഓയ്, വിറകെടുത്തോണ്ട് വാടാ, പെട്രോൾ എടുത്തോണ്ട് വാടാ, പെട്ടെന്ന് അടുക്കി വെക്കടാ. സൂക്ഷിച്ചോ, പഞ്ചാക്ഷരി പുനർജനിച്ചു വരുന്നുണ്ട്, പഞ്ചാക്ഷരി തിരിച്ചു വരുന്നുണ്ട്. അവൾ വന്ന് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. അപ്പോഴേ നിങ്ങൾക്കൊക്കെ മനസ്സിലാകൂ ഭയം എന്താണെന്ന്, ഭക്തി എന്താണെന്ന്. എന്റെ കൈകൊണ്ട് മരിച്ച പഞ്ചാക്ഷരി വന്ന് എന്നെ കൊല്ലുമെന്നോ, അവൾ പുനർജനിച്ചെന്നോ വരാൻ പറയടാ, വരാൻ പറ, വരട്ടെ. ഹലോ, നീ ഇത് എവിടെയാടി? ഞാൻ വരുന്നില്ലടി, ചെറിയൊരു പ്രോബ്ലം. എന്ത് പറ്റി? എന്നെ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സ്റ്റുഡിയോ എന്നെടുത്തൊരു ഫോട്ടോ വീട്ടിൽ കാണിച്ചിരുന്നില്ലേ, അവനൊരു ക്രിമിനൽ അടി. ക്രിമിനൽ? ഒരു ഫോട്ടോകാരന് ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായപ്പോ ഇനി ആ ഡയറികാരന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ആവോ. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നീ ആ ഡയറി തിരിച്ചു വാങ്ങിക്കാൻ നോക്കൂ. ഞാനത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ശരി, ഓക്കെ, ബൈ. വാട്ട് എ സർപ്രൈസ്! മാനത്തൊതിച്ചു നിൽക്കുന്ന നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ. ഒന്ന് നിർത്തുന്നുണ്ടോ, ആ ഡയറി തനിക്ക് പോണം. ഓ സോറി, തന്റെ ഡയറി എന്റെ കയ്യിലാണല്ലോ അല്ലേ. ഫസ്റ്റ് ടൈം എന്റെ വീട്ടിൽ വന്നല്ലേ. ഒരു കപ്പ് കാപ്പിയും കുടിച്ചിട്ട് ഡയറി കൊണ്ട് പോക്കോ. വരൂന്നേ. മര്യാദക്ക് എന്റെ ഡയറി ഇങ്ങനെ തരുന്നുണ്ടോ? എനിക്ക് പോണം. അയ്യോ, എന്തത്ര ധൃതി. വരൂന്നേ, കമോൺ, വാ, ഇരിക്കുന്നേ, പ്ലീസ്. ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഞാനെടുത്ത വീഡിയോ കണ്ട് നീ ദേഷ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ട്, പക്ഷെ അതേ വീഡിയോ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുക.
നോക്ക്. എന്റെ മോള ലക്ഷ്മി, ഈ ടി വി കാണുന്ന തന്റെ മുഖമാ ഇവളുടെ ഒരേ ഒരു ആശ്വാസം. തന്റെ മുഖം കണ്ടുകൊണ്ട് അവള് ശാന്തമായിട്ട് ഉറങ്ങുന്നേ. വിധി എന്നോട് ക്രൂരത കാണിച്ചു, പക്ഷേ എന്റെ മോൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാ തന്നെ ഞാൻ കണ്ടത്. തന്റെ പുറകെ നടന്നതും തന്റെ വീടെടുത്തത് എന്തിനാണെന്നറിയോ? ദാ നോക്ക്. എന്റെ ഭാര്യ പഞ്ചാക്ഷരി. പൂക്കളൊന്നും കാണാനില്ലല്ലോ, നാലഞ്ച് ദിവസമായിട്ട് ഇത് എന്നെ പതിവായിരിക്കുക. എന്നാൽ ഈ പൂക്കളൊക്കെ ആരാ പറിച്ചുകൊണ്ടുവന്നെന്ന് മനസ്സിലാകത്തത്? അതെ, നിങ്ങളുടെ പുതിയ താമസക്കാരായതുകൊണ്ട് അറിയാത്തത്, ഈ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്ന പഞ്ചാക്ഷരിയാ. ഇവിടെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ പൂക്കളും പഞ്ചാക്ഷരിയുടെ സ്വന്തം. അല്ല, ഇത്രയും പൂക്കളുണ്ട്, ആ പഞ്ചാക്ഷരി എന്ത് ചെയ്യാനാ? പ്രസാദം വാങ്ങിക്കൊള്ളു തിരുമേനി. എന്തൊരു പിണക്കം പോലെ, എന്നോടെന്താ ദേഷ്യം? ദേഷ്യം വരാതെ പിന്നെ എന്താ ചെയ്യാ? ഞാൻ ചെയ്യേണ്ട പൂജയൊക്കെയല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തർക്കൊക്കെ ഞാൻ പ്രസാദം കൊടുക്കുമ്പോ നീ എനിക്ക് പ്രസാദം തന്നാൽ എങ്ങനെയാ മോളെ? അതാണോ കാര്യം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ തമാശക്ക് പറഞ്ഞതാ, ഈ പഞ്ചാക്ഷരി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ളവർ ആരും വിശ്വസിക്കില്ല. ഈ ക്ഷേത്രവും നിന്റെതാ, ആ ദേവിയും നിന്റെതാ. എപ്പോഴും ഇവര് നന്നായിരിക്കണം, അവര് നന്നായിരിക്കണം എന്ന് നീ ദേവിയോട് പ്രാർത്ഥിക്കുന്നതല്ലാതെ നിന്റെ കല്യാണം വേഗം നടക്കാൻ എന്താ മോളെ പ്രാർത്ഥിക്കാത്തത്? ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കില്ല. എനിക്ക് എന്താ വേണ്ടെന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ശരി, പോയിട്ട് വാ മോളെ. പഞ്ചാക്ഷരി, മോൾ ഒരു പ്രാവശ്യം എന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചാ മഹാലക്ഷ്മി വന്ന പോലെയാ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അകത്തേക്ക് വാ മോളെ. അമ്മേ, ലേറ്റ് ആയ പിന്നെ ഫ്ലൈറ്റ് മിസ്സാവും, ഞാൻ പോയിക്കോട്ടെ. ഫ്ലൈറ്റ് മിസ്സായാലും കുഴപ്പമില്ല മോനെ, പഞ്ചാക്ഷരിയെ ശകുനം കണ്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി മോനെ. പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചാക്ഷരി എത്തിയല്ലോ മോളെ. പഞ്ചാക്ഷരി, മോളൊന്ന് പറഞ്ഞതുപോലെ എന്റെ മോൻ അമേരിക്കയിൽ വലിയ ഉദ്യോഗം കിട്ടിയിരിക്കുക. അതേ ചേച്ചി, ഞാൻ പോയിട്ട് വരാം. വരുന്ന ദുർഗാഷ്ടമിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ അനിയ, നീ ഒരിക്കലും ജന്മനാടിനെ മറക്കരുത്, മാതാപിതാക്കളെ മറക്കരുത്, അതുപോലെ നിന്റെ കടമകളും മറക്കരുത്. സകല ഐശ്വര്യങ്ങളും ഉണ്ടാവും. ശരി ചേച്ചി. വാ.
നമസ്കാരം അങ്കിൾ. നമസ്കാരം. മോൻ ആരാണെന്ന് പറയൂ. എന്റെ പേര് ശ്രീരാം. എനിക്ക് ഈ ഗ്രാമത്തിൽ ആരെയും അറിയില്ല. അറിയാവുന്നത് പഞ്ചാക്ഷരിയെ മാത്രമാ. എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നറിയില്ല, പക്ഷെ എത്രമാത്രം ഇഷ്ടമാണെന്ന് വെച്ചാ എന്റെ പ്രാണന് തുല്യ. ഇത് നിങ്ങളോട് പറയാൻ കാരണം എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടാ. എന്റെ ഈ ആഗ്രഹം നിങ്ങൾ നടത്തിത്തരണം. അതെ, അവന്റെ മനസ്സിലുള്ള ആഗ്രഹം അവൻ തുറന്നു പറഞ്ഞു. ഇവനൊരു അനാഥനാണെങ്കിലും കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട്. ശ്രീരാമന് ആരുമില്ലാത്ത സ്ഥിതിക്ക് പഞ്ചാക്ഷരിയെ കല്യാണം കഴിച്ചാൽ അവനോടൊപ്പം അവനും തന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. എന്താ തന്റെ അഭിപ്രായം? ആലോചിക്കാൻ എന്താ ഉള്ളത്? തിരുമേനി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. പഞ്ചാക്ഷരി നിങ്ങൾക്ക് മോളാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവള് ദേവിയാ. ശങ്കര, ഒന്നും ആലോചിക്കാനില്ല. കല്യാണം കഴിച്ചു കൊടുത്താലും പിള്ളേർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്റെ മോളോടൊരു വാക്ക് ചോദിക്കണം. അത് ശരിയാ. മോനെ ശ്രീരാം, നീ കണ്ടിഷ്ടപ്പെട്ടത് വെറും പഞ്ചാക്ഷരിയല്ല, ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പ്രാണനെയാ. മോനെ ശ്രീരാം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വർഷം തോറും ദുർഗാഷ്ടമിയുടെ അന്ന് പഞ്ചാക്ഷരിയിൽ ദേവി സന്നിവേശിക്കാറുണ്ട്. എന്റെ ഭാര്യയായിരിക്കുമ്പോ ഭർത്താവിനെ പോലെ സ്നേഹിക്കും, ദേവിയാകുമ്പോ ഭക്തനെ പോലെ പൂജിക്കും. Oh,
സ്വരലയമോടേ കാൽവണങ്ങി വള്ളകതാരിൽ പ്രിയമോടെ നാണത്തിൻ ചേലുറ്റ മിഴികളാൽ പുണരവേ പരവശപതി തന്നെ മാറത്തു ചായ പാർവതി പൂജയ്ക്കു വ്രതം നോൽക്കും നാളിൽ പല പൂർവജന്മത്തിൻ വരമായി പഞ്ചാക്ഷരി ചൂടിവൾ ആനന്ദ സീമന്ത പൂജയിൽ മുങ്ങി ഓമന കുഞ്ഞിനെ താരിളം മുത്തിനെ സാമ്രാണി ധൂപത്താൽ തോർത്തിയെടുത്തു എന്താ ശങ്കരനാരായണ സുഖം തന്നെയല്ലേ? ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സുഖം തന്നെ. മോനും സുഖം തന്നെയല്ലേ? സുഖാണങ്കൾ. എന്താ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്? എനിക്ക് അറിയാത്തതല്ലോ, വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഉത്സവം തുടങ്ങാ. ശരിയാണല്ലോ, എല്ലാം ഇവിടെ നിന്ന് തുടങ്ങുന്നതല്ലേ നമ്മുടെ സമ്പ്രദായങ്ങള്? അറിയാം, നിങ്ങൾ ആരംഭിച്ചോളൂ. എന്നാ വേഗം പഞ്ചാക്ഷരിക്ക് പുടവ് കൊടുക്ക. Yeah.
പഞ്ചാക്ഷരി. മഹാമായെ എത്തിയോ? എന്താ ദേവി? അമ്മേ, എന്റെ മോൾക്ക് കുറേ കാലമായിട്ട് കുട്ടികളില്ല. അവൾക്ക് സന്താന ഭാഗ്യം ഉണ്ടോ ഇല്ലെന്നറിയണം. ജനിക്കുമെടാ, ജനിക്കും. നിന്റെ മകൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകും. നന്ദി അമ്മേ. അമ്മേ, എന്റെ ഭർത്താവ് കഴിഞ്ഞ രണ്ടു മാസമായിട്ട് കിടന്ന കിടപ്പില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നമ്മേ. അയാളെ ബാധിച്ചിരിക്കുന്ന രോഗം ഉടനെ ഭേദമായി സുഖം പ്രാപിക്കും. ശരി അമ്മേ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ശങ്കരനാരായണ, എന്താമ്മേ? നിന്റെ കണ്ണുകളിലെ ആനന്ദ കണ്ണീർ മാറാനുള്ള സമയമായി. നിന്റെ സന്തോഷം അസ്തമിക്കാറായി. നിന്റെ കുലം മുടിയാറായി. എന്താമ്മേ, എന്താമ്മേ ഈ പറയുന്നത്? പഞ്ചാക്ഷരി ഇപ്പോൾ മരിക്കുകയാണ്. എല്ലാരെയും രക്ഷിക്കുന്നത് അമ്മയല്ലേ? എന്റെ മോളെ രക്ഷിക്കമ്മേ. ഞങ്ങളെ കൈവിടല്ലേ? എന്റെ മോളെ രക്ഷിക്കൂ അമ്മേ. എന്റെ വാക്കിന് മാറ്റമില്ല. ആരെങ്കിലൊന്ന് വേഗം ചെന്ന് അമ്മയ്ക്ക് ആരതി ഒടിയൂ. അമ്മ ശാന്തയാകട്ടെ, വേഗം ചെല്ലൂ, വേഗം. മോളെ, പഞ്ചാക്ഷരി മോളെ. പഞ്ചാക്ഷരി മോളെ, പഞ്ചാക്ഷരി എന്നെ വിടാൻ. പഞ്ചാക്ഷരി, പഞ്ചാക്ഷരി. അമ്മേ, എന്താ ഇത്? എന്തിനാണ് ഈ പരീക്ഷണം? ഈ ക്ഷേത്രത്തിൽ ജനിച്ച എന്റെ കുഞ്ഞിനെ സാക്ഷാൽ നീയാണെന്ന് കരുതി ഈ നാട് മുഴുവനും വിശ്വസിച്ചു. അങ്ങനെയുള്ള അവളെ ഈ സന്നിധിയിൽ വെച്ച് തന്നെ തിരിച്ചു വിളിച്ചല്ലോ. ലോകത്തിലുള്ള എല്ലാവർക്കും നീ അമ്മയായിരിക്കാം, പക്ഷെ ഈ കുഞ്ഞിന് അമ്മ വേണ്ടേ? ഒന്ന് ചോദിച്ചോട്ടെ, മാതൃസ്നേഹത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നൊന്ത് പ്രസവിച്ചാലേ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. അതെങ്ങനെ? നീ വെറും ഒരു കല്ലല്ലേ? നീയൊക്കെ ഒരു ദേവിയാണോ? നിനക്കൊരു അമ്പലം, ഭക്തന്മാർ, നിന്റെ പേരിൽ കുറെ വഴിപാടുകൾ, നിവേദ്യം, ഇത് മാത്രം മതിയല്ലോ നിനക്ക്. എന്റെ വേദന എന്താ നിനക്ക് മനസ്സിലാവില്ല? നിന്റെ കണ്ണടഞ്ഞുപോയി. ഒരിക്കലെങ്കിലും കണ്ണു തുറന്ന് നോക്ക്. രാക്ഷസ സംഹാരം ചെയ്തു എന്ന് പറഞ്ഞ് നീ വല്ലാതെ അഹങ്കരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോളോട് നീ ക്രൂരത കാട്ടിയതിന് നീ അനുഭവിക്കും, അനുഭവിക്കും, അനുഭവിക്കും. ഇത് സത്യം. സത്യങ്ങൾ തീർച്ചയായും നീ എന്തെങ്കിലും അറിയും. അമ്മ, അമ്മേ എന്നെ വിട്ടിട്ട് എവിടെയും പോവരുത്. അന്നത്തെ ആ സംഭവം കണ്ട് എന്റെ മോളും മെന്റലി വല്ലാതെ ഷോക്കായിപ്പോയി.
ഇവളുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാ ഇവിടേക്ക് വന്നത്. ആര് ചെയ്ത പുണ്യാണെന്നറിയില്ല. പഞ്ചാക്ഷരിയുടെ രൂപസദൃശ്യമുള്ള തന്നെ ഇവിടെ വെച്ച് കണ്ടത്. ഒരുപക്ഷെ തന്നെ കാണുമ്പോഴെങ്കിലും എന്റെ മോളുടെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാതെ വീഡിയോ കണ്ടപ്പോ ദേഷ്യം അടക്കാനാവാതെ ഞാൻ നിങ്ങളെ എന്തൊക്കെയോ പറഞ്ഞു പോയി. മോൾക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഐ'm really very sorry. അമ്മ ഇത്രനാളും എന്നെ വിട്ടിട്ട് എവിടെയാ പോയേ? അച്ഛ നമുക്ക് ഉടൻ തന്നെ അമ്മയും കൂട്ടി മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോവാം. ഇനി ഞാൻ അമ്മയെ വിട്ടിട്ട് എവിടെയും പോവില്ല. തനിക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന് ഒരു 4 ദിവസം താമസിച്ച എന്റെ മോളെപ്പോലെ തന്നെ എന്റെ അമ്മാവന്റെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടും. പ്ലീസ് വന്നൂടെ. ഇപ്പൊ പൊട്ടിയത് കുമ്പളങ്ങ അല്ലേ? പിന്നെന്താ ഒരു ശവം ചീഞ്ഞ മണം വരുന്നേ? കൈലാസത്തിൽ നിന്നും കപാല കുണ്ഡലിനി വിദ്യ അഭ്യസിച്ച മഹാമാന്ത്രികനാവൻ ഇരിക്കുന്നിടത്ത് തന്നെ സമുദ്രത്തെ പോലും കൊണ്ടുവരാൻ കഴിവുള്ള മഹായോഗി. വരൂ കുണ്ഡലിനി, അകത്തേക്ക് വരൂ. രാജണ്ണാ ധൈര്യമായിട്ട് ചെല്ല്. ഓടാ എടാ, ഇങ്ങനെ പേടിയാടാ. പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് ധൈര്യമില്ലാത്തോണ്ടാ. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ എന്തോ വലിയൊരു ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. നരരൂപം പൂണ്ട രാക്ഷസനായ നീ ആരെയാണ് ഭയക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജം ചപാല കം കപാല കുണ്ഡലി നാമസ്യ ചണ്ടാലി ചപായ. നടന്ന കാര്യങ്ങൾ ഒന്നും വിടാതെ എന്നോട് പറഞ്ഞാൽ നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും. എന്തെങ്കിലും മറച്ചു വച്ചാൽ നിനക്കാണ് നഷ്ടം. നീ ചെയ്ത നീചപ്രവർത്തികൾ മുഴുവൻ എന്നോട് തുറന്നു പറയണം. എനിക്കതറിയണം. പറയടാ, വേഗം പറ. പുരാവസ്തുവിന്റെ ടീമാ. അയാള് തന്ന മാല ഇനിയും വിട്ടിട്ടില്ല. അതിനു മുമ്പ് പേഴ്സണൽ ചോദിക്കാൻ വന്നിരിക്കുക. വരണം സാർ, വരി. കാണിക്കാതെ വരി. നമസ്കാരം. ഇങ്ങോട്ട് ഇരിക്കും, ഇരിക്കും. ഇതെന്താ ഇത്? കൂടോത്ര തകിട് പോലെ ഇരിക്കുന്നു. കാര്യം എന്താണെന്ന് അറിഞ്ഞോ? നീ ഇങ്ങനൊന്നും സംസാരിക്കില്ല സാർ. ഇതൊരു സാധാരണ തകിടല്ല. ഇതിലുള്ള കാര്യങ്ങൾ നടന്നാൽ നമ്മുടെയൊക്കെ തലവരെ തന്നെ മാറും. ഈ ക്ഷേത്രത്തിന്റെ മാപ്പ് നോക്കൂ. ഇത് ഇവിടുത്തെ ക്ഷേത്രമല്ലേ? അതെ മാഡം. പത്തായത്തിൽ സ്വർണം വച്ചിട്ട് നാട് മുഴുവൻ അലഞ്ഞു നടന്നു എന്ന് പറയും പോലെ ഞങ്ങളും അലഞ്ഞു നടക്കുകയായിരുന്നു.
ഇത് ഈ ഗ്രാമത്തിലെ ദുർഗാദേവി ക്ഷേത്രം. ഈ ഗർഭഗൃഹത്തിൽ കോടാനുകോടി വില മതിക്കുന്ന നിധി നിക്ഷേപം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ നിധിയുടെ കാര്യം ഗവൺമെന്റിനെ അറിയിച്ചാൽ എനിക്കൊരു പക്ഷെ സ്വർണ്ണ മെഡൽ തരുമായിരിക്കും. അത് നമ്മളെടുത്താൽ കോടാനുകോടിയുടെ ആസ്തി ഉണ്ടാവും. ഈ കാര്യം എനിക്കല്ലാതെ ഡിപ്പാർട്ട്മെന്റിലോ വെളിയിലോ ആർക്കും തന്നെ അറിയില്ല. അറിയാൻ പാടില്ല. ഈ കാര്യം ആരോടും പറയാനും പാടില്ല. അത് ഞാൻ ഏറ്റു. എനിക്ക് കാര്യം നടന്നാൽ മതി. ബുദ്ധി ഉപയോഗിച്ചതിന് 75% എനിക്ക്, അത് പുറത്തെടുക്കുന്നതിന് 25% നിങ്ങൾക്ക്. തനിക്ക് കാക്കാശിന്റെ വിവരം ഉണ്ടെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? പേഴ്സന്റേജിന്റെ കാര്യം പറഞ്ഞോണ്ട് വന്നു മാർക്കറ്റൊക്കെ അളിയൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. എന്നെ നോക്കണ്ട, പേഴ്സന്റേജ് ചോദിച്ചു ഒരുത്തിന്റെ അവസ്ഥ നോക്ക്. ശരി, കണ്ടുപിടിച്ചത് ഞാനാണെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഷ്ടപ്പെട്ടെടുക്കാൻ പോകുന്ന നിങ്ങളല്ലേ. 50-50 സാർ. ഓക്കെ, ഇപ്പൊ ശരിയാക്കി തരാം. ആ വാളി ഞാൻ തടാ. എന്നാ ഇങ്ങോട്ട് നീങ്ങുന്നേ. തന്റെ അളവൊന്ന് എടുക്കട്ടെ. 3 3 3 6 6 ആറടി കൂടുതലുണ്ടല്ലോ. എന്താ സാർ, എന്തിനാ അളവെടുക്കുന്നത്? അതെ, സാധാരണ അളിയനോട് പേഴ്സന്റേജ് ചോദിക്കുന്നു മാറെ, അളവ് ഞങ്ങൾ ഇങ്ങനെ എടുക്കാറുണ്ട്. വെറുതെ കുഴിവെട്ടാൻ എന്നെ ഒന്നും ചെയ്യരുത്. 4 വർഷം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ നിധി കണ്ടെത്തിയത്. എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാർ? എനിക്ക് 25%, ബാക്കി എല്ലാം സാർ എടുത്തു. എന്തായാലും ഈ ഡീലു കൊള്ളാം. അങ്ങ് സമ്മതിച്ചേക്കുന്നേ, വായടക്കടാ. ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ മാത്രം നീ വളർന്നോ? എന്താ ഓഫീസറെ, താൻ തന്റെ കഷ്ടപ്പാടുകളൊക്കെയല്ലേ പറയുന്നത്? ഞാനൊരു വില്ലനൊന്നുമല്ല. വയർപ്പ് തുടക്കേ, അത് തുടച്ച് കളയടോ. ഇരിക്കുക. താൻ അറിഞ്ഞ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതാ തനിക്ക് പറ്റിയ വലിയ തെറ്റ്. ആ തെറ്റ് ഞാൻ തിരുത്തി തരാം. എന്നോട് വില പേശാൻ മാത്രം ആയോടോ നീ? മരണമാടാ ഞാൻ നിനക്കിടുന്ന വില. കൊല്ലണിയാ കൊല്ല. ഇവൻ തീർന്നു, ഇനി ഒരു പ്രശ്നമില്ല. വെറുതെ ഈ വാളെടുത്തോണ്ട് വന്ന മെനക്കേടായിപ്പോയി. ബോഡി എടുത്തോണ്ട് പോടാ, പൊക്കിക്കൊണ്ട് പോടാ. നിധി എടുക്കണമെങ്കിൽ പൂജകളെല്ലാം മുടക്കണം. ദിവസവും ഭക്തരുടെ തിരക്കാണ്. എല്ലാ ആഴ്ചകളിലും വിശേഷാൽ പൂജകളും. പിന്നെ അവൾ ദേവിയായി മാറുന്ന പഞ്ചാക്ഷരി. അവൾ ഇതിനെ കുറിച്ച് പ്രവചിച്ചാൽ പിന്നെ അത് ഈ നാട് മുഴുവനും അറിയും. എന്തായാലും ശരി, എങ്ങനെയെങ്കിലും എനിക്ക് ആ നിധി എടുത്തേ പറ്റൂ. എന്ത് മണ്ടത്രേ പറയുന്നത്? പൂച്ചക്കുട്ടി മറ്റാണോ അത്? പെട്ടെന്ന് പോയി ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. ദമ്പടി കിട്ടുന്ന കാര്യമാണെങ്കിൽ എന്റെ തല എമ്പടി ജോലി ചെയ്യും. അതിനാരുടെ തലയെടുക്കേണ്ടി വന്നാലും ഞാനത് കാര്യമാക്കില്ല. ജനങ്ങളുടെ ഭാവി അവൾ പറയുമായിരിക്കും, പക്ഷെ അവളുടെ ഭാവി ഇനി എന്റെ കയ്യിലാ. അളിയാ അളിയാ, പഞ്ചാക്ഷരി കൊല്ലാനുള്ള പരിപാടിയാ അണ്ണാ? വേണ്ട അണ്ണാ, പഞ്ചാക്ഷരി ഗ്രാമം മുഴുവൻ പൂജിക്കുന്ന ദേവിയാ. ആ ദേവിയോട് നമ്മുടെ കളി വേണ്ടണ്ണാ. പറയുന്നത് കേൾക്കണ്ണ, പഞ്ചാക്ഷരി ജീവനോട് വിടുകയാണെങ്കിൽ നിധി നമുക്ക് എടുക്കാനാവില്ല. വരൂ ഗുരുജി. നമസ്കാരം ഗുരുജി. നമസ്കാരം ഗുരുജി. ശുഭമസ്തു. നമസ്കാരം. സുഖമാണല്ലേ? എനിക്കെന്താണ് ഒരു കുറവ്? ഞാൻ പോകുന്ന സ്ഥലമെല്ലാം സ്വർഗവും ഞാൻ കാലി വെക്കുന്ന ഇടമെല്ലാം ഇന്ദ്രലോകവുമാണ്. എന്നെയും കൂടി പരിപാടി ഒന്ന് പഠിപ്പിക്കൂ ഗുരുജി. 4 കാശുണ്ടാക്കാലോ എന്ന് ഓർത്താ. അതിന് ബുദ്ധി വേണം. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇതെന്റെ പെങ്ങളും രാമനെയും സീതയും പോലെ കാണുമ്പോ തന്നെ അറിഞ്ഞുകൂടാമോ? ഭയങ്കര ബുദ്ധി. കാര്യം പറയൂ, ഈ സിദ്ധൻ അറിഞ്ഞുകൂടാത്ത ഒരു സിദ്ധിയും ഈ ലോകത്തിലില്ല. നക്ഷത്ര ഫലം പ്രവചിക്കുന്നതിൽ ഞാൻ അഗ്രഗണ്യനാണ്, പണ്ഡിതനാണ്. അപ്പൊ നക്ഷത്രങ്ങളൊക്കെ സഞ്ചിലുണ്ടോ? എന്നോട് തമാശ പറയുന്നു. വീട്ടിൽ കൂഷ്മാണ്ഡവേ. ക്ഷമിക്കണം ഗുരുജി. അങ്ങനെ ഇനി പറയൂ, എന്താണ് കാര്യം?
കല്ലിടലോ ഗ്രഹപ്രവേശമോ, കല്യാണമാണോ നാമകരണമാണോ ഷഷ്ടിമൂർത്തിയാണോ, ഒരു നൊടിയിൽ ഞാൻ കവിടിതിരത്തി പ്രവചിച്ച് കാണിച്ചു തരാം എപ്പോഴാണ് ശുഭമുഹൂർത്തമെന്ന്. ശുഭമുഹൂർത്തമോ? ശുഭമുഹൂർത്തമല്ല, അശുഭമുഹൂർത്തം. ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള അശുഭ മുഹൂർത്തം കുറിച്ച് തരണം. ഒരാളെ കൊല്ലാൻ വേണ്ടി അശുഭ മുഹൂർത്തം വേണമെന്നോ? കൊല്ലാൻ ഉദ്ദേശിക്കുന്നയാൾ ആരാണെന്ന് പറ. പഞ്ചാക്ഷരി. എന്താ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? ദേവിയെപ്പോലെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലണമെന്നാണോ പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു മുഹൂർത്തം കുറിക്കണമെന്ന് ഒരുത്തം പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അളിയൻ തങ്ങപ്പെട്ട മനുഷ്യനാ. അശുഭ മുഹൂർത്തം നിങ്ങൾ അങ്ങോട്ട് കുറിച്ചു കൊടുത്താലേ എന്റെ ഗുരുജിയേ അളിയൻ നല്ല ചില്ലറ തരും. മിണ്ടാതിരിക്കടാ, മറക്കടാ. എന്നെയല്ല, നിന്നെയാ. പണം തന്ന് വിലക്ക് വാങ്ങാമെന്ന് മാത്രം കരുതണ്ട. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുകയില്ല. ഞാൻ ഇറങ്ങുന്നു. എന്റെ ഗുരുജി, അങ്ങനെ നാറി എന്നോട് പറ്റില്ലെന്ന് പറയരുത്. 10 നിമിഷം സമയം തരും, അശുഭമുഹൂർത്തം കുറിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ ആൾക്കാർക്ക് 10 ഞൊടികൾ വേണ്ടി വരില്ല. അണ്ണവെന്ന് പറഞ്ഞാൽ മതി. ഇവനെ ഗുരുജിയുടെ നേരെ നീ വാള നോക്കുന്നോ? വിവരമില്ലേ? അവന്റെ വിവരക്കേട് കൊണ്ട് ഇങ്ങനെ വേണോടാ നിന്നെയൊക്കെ ശരിയാക്കാൻ. ഇവനെ ഒന്നും അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാവില്ല. അളിയ ഇരിക്കണമില്ല അവിടെ. അതിന്റെ അർത്ഥം താഴെ കുണ്ടിക്കുത്തിയിരിക്കും. പഞ്ചാക്ഷരിക്ക് പൂജ, പ്രശസ്തി, അംഗീകാരം, സിദ്ധി എന്നിവ കിട്ടുന്നതിന് കാരണം ഈ കേതുവാണ്. ആ കേതു ഇപ്പൊ നീചസ്ഥാനത്താണുള്ളത്. അഗ്നി കൊണ്ട് മാത്രമേ പഞ്ചാക്ഷരിയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ. അതിനുള്ള അശുഭ മുഹൂർത്തം ഞാൻ കാണുന്നുണ്ട്. ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ മതി, പദ്ധതികളെല്ലാം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. വരുന്ന ദുർഗാഷ്ടമി ദിവസം രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ യമകണ്ഠകാലമാണ്. പഞ്ചാക്ഷരിയെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തണമെങ്കിൽ ആ സമയത്ത് മാത്രമേ സാധിക്കൂ. ഒരു ക്ഷണം തെറ്റിയാൽ നിന്റെ തല തകർന്നു പോകും. വിവരം കിട്ടാനേ, ആർക്ക് വേണ്ടി ഈ മഞ്ഞളും കുങ്കുമം കൊണ്ടുപോകണം അറിയില്ലടോ. ദേവിക്ക് കൊടുക്കേണ്ട മഞ്ഞളും കുങ്കുമാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതാ. എടാ പൊട്ടം കഴുവരുടെ മോനെ, അത് വെറും മഞ്ഞളും കുങ്കുമവും മാത്രമല്ല, അതിന്റെ കൂടെ വെടിമരുന്ന് കലർത്തിക്കൊണ്ടിരിക്ക. പഞ്ചാക്ഷരി, ഇത് കണ്ടോ? വെടിമരുന്ന് കലർത്തിയ മഞ്ഞളും കുങ്കുമവും ആളിയാളി കത്തിപ്പടർന്ന് അവളെ ഭസ്മമാക്കുമെടാ. അണ്ണാ വേണ്ട, അണ്ണാ പാപം ചെയ്യരുതണ്ണാ. പഞ്ചാക്ഷരി ദേവി അണ്ണാ പറയുന്ന കേക്കണ്ണാ. ദേവി അത് ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ട, പാപം അണ്ണാ. പഞ്ചാക്ഷരിക്ക് ഒരു കുഞ്ഞുള്ളതാണ്. എല്ലാം നിനക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അണ്ണാ ഞാൻ പറയുന്ന കേക്കണ്ണാ. ഞാൻ പിടിക്കണ്ട. പറയുന്ന കേക്കണ്ണ, നമ്മുടെ പഞ്ചാക്ഷരി ഒരു ദേവിയാ, അവരെ കൊല്ലരുതണ്ണ. സത്യവാ, ദേവിയാ,
പഞ്ചാക്ഷരി പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ അസുഖം ബാധിച്ച് ഞാൻ മരിച്ചുവെന്ന് എല്ലാരും പറഞ്ഞു. പഞ്ചാക്ഷരി മാത്രമാ പറഞ്ഞത് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന്. നിധിക്ക് വേണ്ടി എന്റെ സ്വന്തം തന്തയായിരുന്നാലും ഞാൻ കൊല്ലും. പഞ്ചാക്ഷരി ഇപ്പോൾ മരിക്കുന്നതാ. അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ. ആരെങ്കിലും ഒന്ന് വേഗം ചെന്ന് അമ്മയ്ക്ക് ആരതി ഒടിയൂ. അജയൻ നമ്മളെ കണ്ടെന്ന് തോന്നുന്ന അവൻ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നമുക്ക് ആപത്താണ്. പോയി പിടിക്കവനെ, വേഗം പോയി പിടിക്ക. നമ്മുടെ പദ്ധതി പ്രകാരം പഞ്ചാക്ഷരയെ നമ്മൾ ഇല്ലാതാക്കി. ഇനി ക്ഷേത്രത്തിലേക്ക് വരുന്നവരെയും കൊല്ലണം. അവിടെ ഇനി പൂജ ചെയ്യുകയാണെങ്കിൽ അത് അശുഭമാകുമെന്ന് നമ്മൾ പ്രചരിപ്പിക്കണം. ക്ഷേത്രം അടച്ചു പൂട്ടിക്കണം. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് പോകുന്നവരെല്ലാം മരിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം എന്ന് അറിയില്ല. ജനങ്ങൾ മുഴുവൻ പേടിച്ചിരിക്കുക, ആരും അങ്ങോട്ട് പോകുന്നില്ല. ക്ഷേത്രത്തിലേക്ക് പോയ ഭക്തരെല്ലാം ക്ഷേത്രത്തിനകത്ത് തന്നെ മരിച്ചുകൊണ്ടിരിക്കുക. പഞ്ചാക്ഷരിയുടെ മരണശേഷം അമ്പലം തന്നെ ഒരു പ്രേതാലയായി മാറിയിരിക്കുക. ക്ഷേത്രത്തിൽ വെച്ച് പഞ്ചാക്ഷരി മരിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്നവർ മരിച്ചുകൊണ്ടിരിക്കുക. അന്യദേശവാസികൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് പൂജകൾ നിർത്തിവെക്കാം. എന്താ ഈ പറയുന്നത്? പൂജകൾ നിർത്തിവെക്കാനോ? തിരുമേനി, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാമം ചുടുകാടായി മാറും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. മനസ്സിലാകുന്നുണ്ടോ? എടാ, ഇപ്പോ തന്നെ ക്ഷേത്രത്തിന്റെ വാതിൽ കൊട്ടിയടക്കിയെ. എന്താടാ, എന്ത് പറ്റി? അണ്ണം പറഞ്ഞ പോലെ ക്ഷേത്രത്തിനകത്ത് ഞങ്ങൾ പോയായിരുന്നു. അകത്ത് ഭയങ്കര ശബ്ദം കേൾക്കുക. എന്തോ അകത്തൊന്നും ഒരു ഗർജനം പോലെ. ക്ഷേത്രത്തിനകത്ത് പോകാൻ തന്നെ പേടിയായിരിക്ക. അതേണ്ണ, ഞങ്ങൾ പറയുന്ന സത്യമാ. നിധി എടുക്കുന്നത് സാധാരണ കാര്യമല്ല. ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്കണ. നിധി എടുക്കണമെങ്കിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. വരുത്തണം അവനെ. നീ പേടിക്കണ്ട, എന്റെ സിദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല. നിന്റെ കയ്യൂക്കുകൊണ്ട് ഇതുവരെ പല കാര്യങ്ങളും നീ ചെയ്തു തീർത്തു. പഞ്ചാക്ഷരിയെ നീ കൊന്നു, അങ്ങനെ ക്ഷേത്രവും നീ പൂട്ടിച്ചു. ഇതുവരെ എല്ലാ കാര്യവും വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിന്റെ ശക്തിയും എന്റെ സിദ്ധിയും ഒന്നിച്ചാൽ മാത്രമേ നിധി നിനക്ക് സ്വന്തമാക്കാൻ കഴിയൂ. ജനനം മുതൽ മരണം വരെ എന്റെ പഞ്ചാക്ഷരിക്ക് എല്ലാമായിരുന്നു ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ വെച്ച അവൾ ജനിച്ചത്. അതുകൊണ്ട് അവൾക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടി. അവസാനം ആ ദേവി തന്നെ അവളെ കൊണ്ടുപോയി. വാ, പോകാം. Oh.
ഈ കുട്ടിയെ കാണുമ്പോ നമ്മുടെ പഞ്ചാക്ഷയെ പോലെ തോന്നുന്നുണ്ടല്ലേ? അതേ മോനെ, അവളെ പോലെ തന്നെയുണ്ട്. അല്ല അമ്മാവ, ഈ കുട്ടിയുടെ പേര് ഹണി. സിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ടതാ. അതെയോളെ, അകത്തേക്ക് വാ, അകത്തേക്ക് വാ. വരൂ. ഉറക്കത്തി കിടന്ന് നമ്മളെ വിളിച്ചെഴുന്നേപ്പിച്ച് നാല് നാരങ്ങ എടുത്തോണ്ട് ഗോലി കളിക്കാനാണോ ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ശിവന് വട്ടാ. കുണ്ടലി നമഃ, ക്ഷുദ്രായ നമഃ, ഘോരായ നമഃ, അംബദ് സ്വാഹാ. ഇതെന്താടാ, നാലില് മൂന്നെണ്ണം അതിന്റെ വഴിക്ക് പോയി. ഈ ഒരെണ്ണം മാത്രം ബ്രേക്ക് ഇട്ട് പോലെ അവിടെ തന്നെ നിൽക്കുന്നു. ഓ അങ്ങനെ നോക്കി നിൽക്കാതെ അവിടെ പോയി കുഴിക്കട, കുഴിക്കട. എന്താണോ എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ? കൊലുസിന്റെ ശബ്ദമാടാ. നിധി എടുക്കുന്ന സമയത്ത് കൊലുസിന്റെ ശബ്ദം ഉണ്ടാക്കി നമ്മളെ പേടിപ്പിക്കുന്നു പറഞ്ഞായിരുന്നു. എന്റെ അപ്പ. അതേടാ, ഞങ്ങള് പാരമ്പര്യമായിട്ട് വലിയ ധൈര്യശാലികളാ. കൊലുസിന്റെ ശബ്ദം അല്ല അണുബോംബ് വിടാലും ഞങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ല. നീ കുഴിക്കടാ. ഇവൻ എന്തേ കുളത്തിൽ കൊക്കൊറ്റക്കാലിൽ നിൽക്കുന്ന പോലെ പാതിരാത്രിക്ക് നിന്ന് തപസ് ചെയ്യുന്നത്? ഓം ഹോരസായ നമഃ, ഓം സഹർഷായ നമഃ, ഓം സർവസജ്ജായ നമഃ, ഓം സർവാൽഗായ നമഃ, ഓം സർവദോഷിതേ നമഃ, ഓം അഘോരവിന്ദായ നമഃ. ഏത് താന്തയ്ക്ക് പറയാത്തവനെ ഈ സമയത്ത് ഞാൻ പോയി നോക്കിട്ട് വരാം. അളിയ കഥ തുറക്ക്, ഈ അളിയനകത്ത് എന്തെടുക്കുവാടാ? അളിയ, ആ പഞ്ചാക്ഷരി പ്രേതമായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു.
പ്രേതമായിട്ട് വന്നോ? ആ ക്ഷേത്രത്തിൽ ഏതെങ്കിലും വിഗ്രഹം കണ്ട് പേടിച്ചതായിരിക്കും നീ, അല്ലെങ്കിൽ നീ നിന്റെ സ്വന്തം നീള് കണ്ട് തന്നെ പേടിച്ചതായിരിക്കും. ഞാൻ കണ്ടതാണ്. ഇറങ്ങിപ്പോടാ. ഞാനും പഞ്ചാക്ഷരി. ഒന്ന് സന്തോഷിക്കാൻ സമ്മതിക്കില്ലവനൊന്നും കാര്യം പറഞ്ഞ മനസ്സിലാവില്ല. പണി കിട്ടുമ്പോ പഠിച്ചോളൂ. നാശങ്ങൾ വന്നോളും. നീ എന്താ പറ്റിയത്? സരതേ സരതേ സരത, എന്താ പറ്റിയത് പറയ, എന്താ പറ്റിയെന്ന് പറ. എടാ ബാബുരാജേ, കഴുവരുടെ മനം എവിടെ പോയി കിടക്കണ? ബാബുരാജേ, എല്ലാവരും എവിടെ പോയി തോക്കണ? ആരാത്, ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വാ. നീയോ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ? ഞാൻ മരിച്ചെന്നോ? പറയടാ, നിന്നെ കൊല്ലാതെ ഞാൻ എങ്ങനെ മരിക്കും? എന്നെ കൊല്ലുമെന്നോ? ഇടി പഞ്ചാക്ഷരി, ജനങ്ങൾ ദേവിയായി പൂജിച്ച നിന്നെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അഗ്നിക്കിരയാക്കി ഭസ്മമാക്കി കളഞ്ഞവനാണ് ഞാൻ. ക്ഷേത്രത്തിൽ നീ കൊന്നത് എന്നെയല്ലടാ, എന്റെ ശരീരത്തെയാ. എന്റെ കണ്ണിൽ പകയാളി കത്തുകയാ. അത് നിന്റെ മരണം കണ്ടിട്ട് മാത്രമേ അടങ്ങൂ. ഞാൻ ഇവിടേക്ക് വന്നത് നിന്നെ ഭയപ്പെടുത്താനല്ല, നശിപ്പിക്കാനാ. നശിപ്പിക്കുമെന്നോ? അതും എന്നെയോ? എന്നെ നശിപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ ജീവൻ ഞാൻ എടുത്തു. നിന്റെ മകളെ അമ്മയില്ലാത്ത അനാഥ കുഞ്ഞാക്കി, ക്ഷേത്രത്തെ ചുടുകാടാക്കി. ഇനി ആ അപൂർവനിധി ഞാൻ തന്നെ സ്വന്തമാക്കും. അത് തടയാൻ ആര് ശ്രമിച്ചാലും അവരെ വെട്ടിനുറുക്കി കൊല്ലും ഞാൻ. കൊല്ലും കൊല്ലും നീ പറയുന്നുണ്ടല്ലോ, എന്താ കൊല നിനക്ക് മാത്രമേ അറിയൂ? വെട്ടിനുറുക്കാൻ ഒരു വാളും അത് പിടിക്കാൻ ഒരു കയ്യും ഉണ്ടെങ്കിൽ ആർക്കുമാരെയും കൊല്ലാം. നിന്നെ പോലുള്ള നരാധവന്മാരെ കൊല്ലാൻ വേണ്ടിയാടാ ഞാൻ ഇപ്പൊ പുനർജനിച്ചു വന്നത്. നീ എന്നെ കൊല്ലുമെന്നോ? ഞാൻ നരനല്ല, നരരൂപം പൂണ്ട രാക്ഷസനാടി. പഞ്ചാക്ഷരി എന്നത് വെറും ഒരു സ്ത്രീ ജന്മമല്ലടാ, പഞ്ചഭൂതങ്ങളുടെ ശക്തിയാ. ആ ശക്തിയുടെ മുന്നിൽ നീ ഒരു പുഴുവ. അഗ്നിയോട് കളിച്ചാൽ ചാരം ബാക്കിയുണ്ടാവും, പക്ഷേ എന്നോട് കളിച്ചാൽ നിന്റെ ചാരം പോലും ബാക്കിയുണ്ടാവില്ലടാ. നീ ദുഷ്പ്രചാരണം നടത്തി അപകീർത്തിപ്പെടുത്തിയ ക്ഷേത്രം വരുന്ന ദുർഗാഷ്ടമിയുടെ അന്ന് നിന്നെ കൊന്ന് നിന്റെ ചോര കൊണ്ട് ശുദ്ധീകരിക്കും. അസുരന്മാരെ വധിച്ച അസ്ത്രം ഒരു കയ്യിലും, ദുഷ്ടന്മാരെ നിഗ്രഹിച്ച വാൾ മറ്റൊരു കയ്യിലും, ഒരു കയ്യിൽ മഴവും മറ്റൊരു കയ്യിൽ ഗദയും, ശംഖൊരു കയ്യിലും ചക്രം വേറൊരു കയ്യിലും ഏന്തി എന്നെ എവിടെ വെച്ച് കൊന്നുവോ നിന്നെയും അവിടെ വെച്ച് ഞാൻ കൊല്ലും. എടാ, ദുർഗയെ നിന്ദിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. നിന്റെ നെഞ്ചിൽ ഞാൻ തൃശൂലം ആഴ്ത്തും. ഇത് സത്യം.
പഞ്ചാക്ഷരി ഇവിടെ വന്നതും പോയതും നീ കണ്ടതല്ലേ? പഞ്ചാക്ഷരി മരിച്ചതല്ലേ? അവളെങ്ങനെ തിരിച്ചു വരും? പഞ്ചാക്ഷരി മരിച്ചിരിക്കാം, പക്ഷെ അവളുടെ ആത്മാവ് മരിച്ചിട്ടില്ല. പഞ്ചാക്ഷരിയുടെ ആത്മാവ് ഇപ്പോഴും ആ ക്ഷേത്രത്തിനകത്തു തന്നെയുണ്ട്. അവൾ അതിനകത്തുള്ളതുവരെ നിനക്ക് ആ നിധി സ്വന്തമാക്കാൻ കഴിയില്ല. ക്ഷേത്രത്തിനകത്ത് അലയുന്ന പഞ്ചാക്ഷരിയുടെ ആത്മാവിനെ അതിനകത്ത് വെച്ച് തന്നെ ഉന്മൂലനാശനം ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ആത്മാവ് ആ ജീവാത്മാവുമായി ലയിക്കും. പിന്നീട് ആ പരമാത്മാവിൽ പോലും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നശിക്കും, സർവവും നശിച്ച് നാമാവശേഷമാകും. അതിനു മുൻപ് യമകാലം പൂജ ചെയ്ത് ആത്മാവിനെയും ജീവാത്മാവിനെയും വേർപെടുത്തി ആ പഞ്ചാക്ഷരിയുടെ ആത്മാവിനെ ദുർഗാഷ്ടമി നാളിൽ ക്ഷേത്രത്തിനകത്ത് വെച്ച് ഉന്മൂലനം ചെയ്യണം. അതെനിക്ക് മാത്രമേ കഴിയൂ. ആദ്യം ആ ജീവാത്മാവ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേ. പൂജ ഞാൻ ഉടനെ തുടങ്ങാം. ഒരു ചെറിയ സഹായം ചോദിക്കാനാ വന്നത്. ഞാൻ ഇപ്പൊ തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക. ഞാൻ എന്ത് സഹായം ചെയ്യാന്? കഴിഞ്ഞ ദുർഗാഷ്ടമിക്ക് പഞ്ചാക്ഷരിക്ക് ഇങ്ങനെ സംഭവിച്ചു, ക്ഷേത്രവും പൂട്ടി. വീണ്ടും ദുർഗാഷ്ടമി നാള് വന്നിരിക്കുക. ഈ വർഷത്തെ ചടങ്ങുകൾ എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പഞ്ചാക്ഷരിയുടെ ഭരണത്തോടെ ഞാൻ ആകെ തകർന്നിരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്തു. നമ്മൾ ദൈവമായിട്ട് ആരാധിക്കുന്നത് വെറും ഒരു സാങ്കല്പിക രൂപത്തെ മാത്രമല്ല. എവിടെ വെച്ചാണോ പഞ്ചാക്ഷരിയുടെ ജീവൻ പോയത് അവിടെ നമ്മൾ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം. ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലുള്ള സുമംഗലികളും പഞ്ചാക്ഷരിയെ മനസ്സിൽ ധ്യാനിച്ച് കൈനിറയെ മഞ്ഞൾ പൂജിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണം. ആ മഞ്ഞൾ കൊണ്ടുണ്ടാക്കുന്ന പവിത്ര രൂപമായിരിക്കണം നമ്മുടെ പഞ്ചാക്ഷരി. ആ രൂപത്തിലുണ്ടാവുന്ന ചൈതന്യമായിരിക്കണം നമ്മുടെ വഴികാട്ടി. പ്രപഞ്ചത്തിന്റെ അമ്മയായ ദുർഗേ, നീയാണ് ഇനി ഞങ്ങളുടെ ആശ്രയം. ഓം ദുർഗേ നമഃ. എനിക്ക് എപ്പോഴും ഐസ്ക്രീം വാങ്ങിച്ചു തരുമായിരുന്നു. മേടിക്കാട്ടോ. മോളെ, മോളുടെ അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളേ? എന്റെ വീട്ടിലാ ഉള്ളേ. മോളുടെ വീട്ടിലോ? അവിടെ ഈ രക്തം തേച്ചാൽ നിന്റെ അസുഖമെല്ലാം ഭേദമാവുമെന്ന വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. എന്താടാ അണ്ണൻ പറഞ്ഞ പോലെ പഞ്ചാക്ഷരിയുടെ മോളെ ഞാൻ കൊണ്ടുവന്നു. എന്തിനാണ് എന്റെ മോളെ പിടിച്ചോണ്ടോന്നേ? എനിക്കൊരു സത്യം അറിയണം. നിന്റെ വീട്ടിലെ ആ പെണ്ണില്ലേ, അവളാരാണെന്ന് പറയടാ. എന്റെ ഭാര്യയെ കുറിച്ച് ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരടാ? ദാ, നിന്റെ ഭാര്യയെ കൊന്നത് ഈ ഞാനാടാ. ആത്മാവും ജീവാത്മാവും ഉള്ളത് സത്യമാണെങ്കിൽ നശിച്ചുപോയ രൂപവും തിരിച്ചു വരുമെന്നുള്ളത് സത്യം തന്നെയാണ്. പഞ്ചാക്ഷരിയുടെ ആത്മാവ് തിരിച്ചു വന്നിരിക്കുന്നു. ആ രൂപത്തുള്ള ജീവാത്മാവിനെ എനിക്ക് നശിപ്പിക്കണം. ഓം ക്രീം ചാമുണ്ഡ ശ്രീ നമഃ. ഓം ജുംബത് സ്വാഹ. ഓം ക്രീം ബുദ്ധായ നമഃ. ഓം ക്രീം അഘോരായ നമഃ. ഓം ക്രീം അധിപുത്രായ നമഃ. ഓം ക്രീം ചുടലബദ്ധായ നമഃ. ഓം ക്രീം അഖണ്ഡായ നമഃ. ഓം ക്രീം സ്വാഹ. ഓം പഞ്ചാക്ഷരി ജീവാത്മാ പരമാത്മാ സ്വാഹ. ഓം ക്രീം സ്വാഹ. ഓം സ്വാഹ. പഞ്ചാക്ഷരി ജീവാത്മാ വാ സ്വാഹ. വാ
യുദ്ധമുണ്ടേ സ്വാഹ. രക്തചാമുണ്ടേശ്വരി സ്വാഹ. ഓം പരമാത്മായ സ്വാഹ. ഓം അഘോരായ സ്വാഹ. ഓം പരമാത്മാവേ സ്വാഹ. ഓം അഘോര ബ്രഹ്മായ സ്വാഹ. ഓം അഖില മണ്ഡല സ്വാഹ. ഓം യക്ഷേ സ്വാഹ. ഓം ഗുംഫട് സ്വാഹ. ഓം അഘോരായ സ്വാഹ. ഓം അകാല ബ്രഹ്മായ സ്വാഹ. ഓം ചാമുണ്ഡേശ്വരി ആത്മവിഘോര സ്വാഹ. ഓം സ്വാഹ ചണ്ഡാള. ഓം ഗുംഫട് സ്വാഹ. ഓം വാർത്താളി സ്വാഹ. നാഗേന്ദ്രഹാരം മുടി ചൂടിയോനെ തൃക്കണ്ണി മുടയോനെ കൈലാസനാഥ നിത്യദകാരകന്നിഗംബരന്നി ഭസ്മാംബരന്നി നമ ശിവായ. മനസിന്റെ നോവുകൾ ആറ്റിടുകൻ ദേവാ ഗംഗേശ്വര കാശിനാഥമഹേശ്വരായ. മന്ദാര മുഖ്യ ബഹു പുഷ്പസുപൂജിതായ സംസാരസാഗരാധിപ നമഃ ശിവായ. അടിയങ്ങൾക്കെന്നാളും അഭയം നീ ഏക് ദുഷ്ടനിഗ്രഹമേകി ശിഷ്ടരെ കാക്ക്. ഭക്തരം ഞങ്ങൾക്ക് രക്ഷകനാക് ശൂലത്തിൽ തീരട്ടെ രാക്ഷസകർ. നിന്നീല കണ്ഠത്തിൽ ഒടുങ്ങട്ടെ ലോകം പേരുന്ന വിഷങ്ങളെല്ലാം. ശബ്ദത്തിൽ തീരട്ടെ എന്നും അസുരഗണത്തിന്റെ കുങ്കാരവങ്ങൾ. ഈ ഏഴ് ലോകങ്ങൾ നിൻ ചുവടിൽ ദേവ ആധാരം നീയല്ലോ ആദിശിവ. നാടിന്റെ രക്ഷയ്ക്ക് നീ മാത്രമേ. ക്ഷേത്രത്തിനകത്തെ പൂജ തടസ്സപ്പെടുത്തുക. പുണ്യം യഹ്പടേ ശിവസന്നിധൗ ശിവലോകമവാപ്നോതി ശിവേന സഹ മോദതേ. പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി, പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി, പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി, പഞ്ചാക്ഷരി അമ്മേ പഞ്ചാക്ഷരി. നിർത്തടാ നിന്റെയൊക്കെ പൂജ. ദേവിയായി ആരാധിച്ച പഞ്ചാക്ഷരിയുടെ ജീവനെടുത്ത ഈ ക്ഷേത്രത്തിൽ പൂജകൾ ചെയ്യരുത്. പഞ്ചാക്ഷരി മരണപ്പെട്ടതിന് ശേഷം ഇവിടേക്ക് വന്ന വിശ്വാസികൾ മരിച്ചു. ഗ്രാമത്തെ രക്ഷിക്കാനാ ഈ ക്ഷേത്രം തന്നെ അടച്ചു പൂട്ടിയത്. സത്യം തന്നെയാ. പക്ഷെ വർഷം തോറും ദുർഗാഷ്ടമിക്ക് പൂജ ചെയ്യുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ആചാരമാണ്. ഇതെന്താ? എല്ലാ വർഷവും ദുർഗാഷ്ടമി നാളിൽ പഞ്ചാക്ഷരി ഇവിടെ ഉണ്ടായിരുന്നു. ആ പഞ്ചാക്ഷരിയുടെ പ്രതിരൂപമാണ് ഈ മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമ. ഞങ്ങളുടെ വിശ്വാസവും പൂജയുടെ ബലം കൊണ്ട് ആ പഞ്ചാക്ഷരി വീണ്ടും ഇവിടെ വന്ന് ജനിക്കും. കുറെ മഞ്ഞളരച്ചിങ്ങനെ പൂജിച്ച പഞ്ചാക്ഷരി തിരിച്ചു വരുന്നാണോ? എങ്കിൽ കുറെ കൂടി മഞ്ഞളരച്ച് പൂജിക്ക്. ചത്തുപോയ തന്റെ ഭാര്യ തിരിച്ചു വരുമെന്ന് നമുക്ക് നോക്കാം. ചത്തുപോയവർ ഒരിക്കലും തിരിച്ചു വരില്ല. ഇല്ല, പഞ്ചാക്ഷരി ചേച്ചിക്ക് ഒരിക്കലും മരണമില്ല. പഞ്ചാക്ഷരി ചേച്ചി എന്റെ കുഞ്ഞായി പുനർജനിക്കാൻ പോവാ. പഞ്ചാക്ഷരി പുനർജനിക്കുമെന്നോ? അതും നിന്റെ വയറ്റിലെ ഈ കുഞ്ഞായോ?
പഞ്ചാക്ഷരി, എന്റെ കൈകൊണ്ട് നീ മരിച്ചിട്ട് പുനർജനിക്കാൻ ഒരുങ്ങ? പഞ്ചാക്ഷരിയെ ഞാൻ തന്നെയാ കൊന്നത്. എന്താ ഇത്? എന്ത് അന്യായമായി? മോനെ, എന്നോട് ചോദിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? എല്ലാത്തിനും കൊല്ലണം. ആ നിധി സ്വന്തമാക്കാൻ എന്തു ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. തടസ്സം നിൽക്കുന്നത് എല്ലാം ഞാൻ ഇല്ലാതാക്കും. അത് ദേവിയായാലും ശരി, ദേവനായാലും ശരി. Amen.